നിന്നെ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحاب الفائزين. أشهد أن لا إله إلا الله وحده لا شريك وأن محمدا عبده ورسوله ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. نبينا الآمر الناهي فلا أحد في قولها منه ولا نعي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب الذي ترجى شفاعته لكل هول من أهوال مقتحمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. جس کو طیبہ کی ٹھنڈی ہوا مل گئی بس اسے زندگی کا مزہ مل گیا. مدحت مصطفیٰ کا یہ احسان ہے میرے حسان سے سلسلہ مل گیا. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങളും അവദാനങ്ങളും ആലപിച്ചും ആഖ്യാനിച്ചും ആസ്വദിച്ചും അറിവുകൾ പകർന്നു നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ 12th എഡിഷനിലെ 5th ദിവസം
വിഷയ അവതരണത്തിന്റെ നാലാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ മധുരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു മഹനീയമായ സ്നേഹകാവ്യത്തിലൂടെ മഹബൂബിന്റെ സ്നേഹപാത്രത്തിന്റെ വിശേഷങ്ങളെയും വിശേഷണങ്ങളെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അനുഭവിച്ച വേദനകൾ, അനുഗ്രഹീതമായ പദവി വിലാസങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യങ്ങളുടെ വ്യാപ്തി, ഇതെല്ലാം വിശദീകരിച്ച് പറയുന്നതിനിടയിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വരിയിലൂടെ പങ്കുവെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനു നിയുക്തരായി? കേവലം ചില ഓർമ്മകൾക്ക് വേണ്ടിയാണോ? ലോകത്തെ പല പ്രവാചകന്മാരും ചില പ്രത്യേക സമയങ്ങളിലെ ഓർമ്മകളിൽ പരിമിതപ്പെടുകയാണ്. എന്നാൽ അങ്ങനെ കേവലമായ ഒരു മൃദുല സ്മരണയിൽ പരിമിതപ്പെടുന്ന നേതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ നിയമങ്ങളെയും നിബന്ധനകളെയും വളരെ കൃത്യമായി അറിയിക്കുകയും പ്രഖ്യാപിക്കുകയും ജീവിതത്തിൽ ശീലിക്കുകയും ചെയ്തു എന്നിടത്തു നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പ്രസിദ്ധിയോടെ വായിക്കുന്നത്. ഇവിടെ ഓരോ ദിവസവും നടക്കുന്ന മുഖങ്ങൾ നബി ചരിത്രയുടെ പ്രായോഗികമായ ആവിഷ്കാരങ്ങളുടെ ആധികാരിക അവതരണങ്ങളാണ്. കുളിയും ചിരിയും കരച്ചിലും രാവും പകലും ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമത്തിന്റെ ആധികാരികയിൽ അംഗീകരിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുകരിക്കപ്പെടുന്ന ഒരു നേതാവ് ലോകത്തില്ല എന്നത് ധൈര്യസമേതം നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഫുട് പ്രിന്റുകളെയും കാൽപ്പുകളെയും ലോകം അനാവരണം ചെയ്യുന്നു, അനുകരിക്കുന്നു, പിന്തുടരുന്നു. നമ്മളൊക്കെ വലിയ സുന്നത്തുകളിലും പരിപാടികളും നമ്മുടെ ജീവിതത്തിലും നബിചര്യരുടെ എത്രയോ പകർപ്പുകൾ സ്വാഭാവികമായി നമ്മളിൽ വന്നിട്ടുണ്ട്. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുനൽ ആമിറുൻ നാഹി, അവിടുത്തെ പ്രധാന ദൗത്യം അള്ളാഹുവിൽ നിന്നുള്ള ജീവിത വ്യവസ്ഥിതിയെ പ്രബോധിപ്പിക്കുക എന്നതാണ്. ലോകത്തിന് മുഴുവനും ദഅവത്ത് ചെയ്യുക, ലോകത്തെ മുഴുവനും നന്മയിലേക്ക് ക്ഷണിക്കുക, ആ ഒരു ദൗത്യമാണ് നബിമാരുടെ, മുർസലീങ്ങളുടെ, പ്രവാചകരുടെ
ഏറ്റവും പ്രധാനമായ ദൗത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മേഖലയിൽ എല്ലാവരെക്കാളും സമ്പൂർണരാണ്. കാരണം മുൻകാല പ്രവാചകന്മാരെല്ലാം അവതരിപ്പിച്ച ജീവിത മാർഗങ്ങൾ ഒരു കാലത്തിന്റെയും ദേശത്തിന്റെയും പരിമിതിയിൽ ഒതുങ്ങുന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അറിയിച്ച നിയമങ്ങൾ സർവകാലത്തേക്കും സർവലോകത്തേക്കുമുള്ളതാണ്. കാലങ്ങളുടെയും ദേശങ്ങളുടെയും സീമകൾക്കതീതമായ ഒരു വ്യവസ്ഥിതിയാണ് തിരുനബി തങ്ങൾ അവതരിപ്പിച്ചത്. ആധുനിക നാനോ ടെക്നോളജിയുടെ യുഗത്തിൽ മനുഷ്യജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങൾ എങ്ങനെയാകണമെന്ന് 1400 കൊല്ലം മുമ്പ് അടിസ്ഥാന രേഖകളിലൂടെ ദർശിച്ച തിരുനബി തങ്ങൾ. സ്പേസ് ഷട്ടിൽ സയന്റിസ്റ്റുകൾ താമസിക്കുന്നുണ്ട്. ബഹിരാകാശ നിലയങ്ങളിൽ ഗവേഷകന്മാർ കഴിയുന്നുണ്ട്. അവരുടെ ആരാധനാക്രമങ്ങൾ എങ്ങനെയാകണമെന്ന് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനെ പറയാൻ ആവശ്യമായ അടിസ്ഥാന രേഖകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിട്ട് പോയി. ഇനിയും ചൊവ്വയിലേക്കുള്ള വാസത്തെക്കുറിച്ച് ആലോചനകൾ, അതിലേക്ക് ബുക്ക് ചെയ്ത ആളുകൾക്കുള്ള ട്രെയിനിങ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അതുപോലെ ആധുനിക കാലത്തെ കൃത്രിമ വിവേകങ്ങൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക ഘടന റോബോട്ടിക് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കൃത്രിമ വിവേകത്തിന്റെ മുമ്പിൽ ഈ സമൂഹം നിലകൊള്ളേണ്ടത്. സോഫിയമാർ നയിക്കുന്ന പുതിയ സാങ്കേതിക സാമൂഹിക ഘടനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പാസ്പോർട്ടും പൗരത്വവുമുള്ള കൃത്രിമ വിവേകങ്ങൾ മനുഷ്യന്മാർ ലോകത്തേക്ക് കടന്നു വരുന്ന ഒരു കാലക്രമത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് കാലങ്ങളുടെ ഇന്നലെ നിന്ന് പറഞ്ഞു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ പ്രസക്തി. അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം, നിതാന്തമായ ശരീഅയുടെ അവതരണം, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു. ഫദ്ദഅവതു ഇലല്ലാഹി തആല വളീഫത്തുൽ മുർസലീൻ, പ്രവാചകന്മാരുടെ ഡ്യൂട്ടി അല്ലാഹുവിലേക്ക് ക്ഷണിക്കലാണ്. വദഉ ഇലാ റബ്ബിക് ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, അല്ലയോ തങ്ങളെ അവർ അവിടുന്ന് ശരിയായ കൃത്യമായ മാർഗത്തിലാണ് നിലകൊള്ളുന്നത്, അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ലോകപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് ഇമാമുൽ ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫജഅലല്ലാഹുൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുങ്കർ, നല്ലതുകൊണ്ട് കൽപ്പിക്കുകയും തെറ്റിനെ വിരോധിക്കുകയും ചെയ്യുക എന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിച്ചിരിക്കുന്നു. ഫർഖൻ ബൈനൽ മുഅ്മിനീന വൽ മുനാഫിഖീൻ, കപട വിശ്വാസികളുടെയും വിശ്വാസികളുടെയും ഇടയിലുള്ള വ്യത്യാസം, യഥാർത്ഥ വിശ്വാസികൾ നന്മയിലേക്ക് ക്ഷണിക്കും, തിന്മയെ അവർ വിൽക്കുകയും തിന്മയാണെന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഫദല്ല അഹദ ഔസാൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഏറ്റവും പ്രത്യേക വിശേഷണം അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൊണ്ട് കാണിക്കുകയും തിന്മ കൊണ്ട് വിധിക്കുകയും ചെയ്യുക. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇസ്ലാമിന്റെ മനോഹാരിതയിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്.
പ്രിയമുള്ള സഹോദരന്മാരെ, സമൂഹത്തിൽ അരുതായ്മകൾ വ്യാപിച്ചു വരുന്നു എന്നത് ഒരു പ്രധാന പ്രശ്നമാണ്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് തെറ്റുകൾ തെറ്റല്ലാതായി കൊണ്ടിരിക്കുന്നു എന്നത്. അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് തെറ്റുകളേറ്റാണ് പറഞ്ഞ് വിലക്കാൻ ആളുകൾ മടി കാണിക്കുന്നു എന്നത്. ശരിയിലേക്ക് തിരുത്താനുള്ള മനസ്സുകൾ നഷ്ടമാകുന്നു എന്നത്. ചില ആളുകൾ പറയും, ഇത് കണ്ടാലും മൗനം നിരീക്ഷിക്കല് സാമൂഹിക നന്മ എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സാമൂഹിക നന്മ തെറ്റുകൾ വെളിവാകുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് ആളുകളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയാണ് സമൂഹത്തോട് ചെയ്യേണ്ട കടമ. ഒരു സമൂഹത്തിലേക്ക് വരാനുള്ള വിപത്തിനെ കൃത്യമായി തടുക്കുക, ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ജനങ്ങളോട് ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്. ഈ മലയുടെ പിന്നിൽ നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുമോ? ഈ ചോദ്യത്തിൽ വലിയ ഒരു സാരമുണ്ട്. സമൂഹത്തിലേക്ക് വരുന്ന അരുതായ്മകൾ ശാരീരികമായി മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന യുദ്ധക്കെടുതികൾ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ്. മനുഷ്യന്റെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും തെറ്റുകൾ, അതുകൊണ്ട് അത് തിരുത്താനുള്ള ദൗത്യബോധമുണ്ടാകണം. ഇതാണ് ലോകത്തോട് മഹാന്മാരായ അമ്പിയാക്കൾ നിർവഹിച്ചിട്ടുള്ള ദൗത്യം. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഒരു നല്ല മാന്യനായി സ്വന്തം ജീവിതം മാത്രം പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തങ്ങളെ ആരും ശല്യപ്പെടുത്തിയിരുന്നില്ല. എപ്പോഴാണ് തങ്ങൾ അവർക്ക് അനിഷ്ടമായി മാറിയത്? എപ്പോഴാണ് തങ്ങളോട് വിരോധങ്ങൾ വന്നത്? തങ്ങളെ മാരണക്കാരനായി, ഭ്രാന്ത് ആരോപിച്ച്, കളവ് ആരോപിച്ച് ഒരുപാട് വ്യാജ പ്രചരണങ്ങളുടെ മുമ്പിലേക്ക് നബി തങ്ങൾ വീണത് തങ്ങൾ നിങ്ങളെ നന്മയിലെ ക്ഷണിക്കാൻ തുടങ്ങിയതാണ്. അവർ ചെയ്തുകൊണ്ടിരുന്ന അരുതായ്മകൾക്കെതിരെ സമരം ചെയ്തപ്പോഴാണ്. ഇതുപോലെയാണ് ഒരു സാമൂഹിക പ്രവർത്തകൻ വിമർശിക്കപ്പെടാൻ കാരണമാകുന്നത്, സമൂഹത്തിലെ തിന്മകളെ എതിർക്കാൻ തുടങ്ങുമ്പോഴാണ്. സമൂഹത്തിന്റെ താളത്തിനൊത്ത് തുള്ളുകയും ഈണത്തിനൊത്ത് ഇരിക്കുകയും ചെയ്താൽ പ്രത്യേകിച്ച് അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അറിവുള്ളവർക്ക്, സാമൂഹിക നിർമ്മാണ ബോധമുള്ളവർക്ക്, പൊതുക്ഷേമ വിചാരമുള്ളവർക്ക് അങ്ങനെ മൗനം ദീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീം. നമ്മുടെ നബി ആരാണ്? നന്മ കൊണ്ട് കൽപ്പിക്കുന്ന നബിയാണ്, തിന്മയിൽ നിന്ന് വിരോധിക്കുന്ന നബിയാണ്. ആ നന്മ കൊണ്ടുള്ള കൽപ്പനയും അല്ലെങ്കിൽ ശരിയായ പ്രബോധനം ഹബീബായ തങ്ങൾ ഏതൊക്കെ തലത്തിലാണ് നിർവഹിച്ചത് എന്ന് സ്വലാഹുൽ ഉമ്മ ഫീ ഉലൂവിൽ ഹിമ്മ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാം. അതാ രേഖപ്പെടുത്തുന്നതായി കഴിയും. ഏതൊക്കെ ആളുകളിൽ നിന്നുകൊണ്ടാണ്, ഏതൊക്കെ ദിശയിൽ നിന്നുകൊണ്ടാണ് ഈ ഉമ്മത്തിന് നന്മയിലേക്ക് ക്ഷണിച്ചത്? ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ബനു മാലിക്കിൽ നിന്നുള്ള ഒരു പൗരൻ പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, ദുൽമജാസ് കമ്പോളത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ഹബീബായ നബി തങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി വരികയാണ്. ആ മാർക്കറ്റിൽ ഒരു കൂടിയ ജനങ്ങളെ വിളിക്കുന്നു, യാ അയ്യുഹൻ നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്
തുഫ്ലിഹു. ഓ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരിക, നിങ്ങൾക്ക് ജയമാണ്. ഹബീബായ തങ്ങൾക്ക് വേണമെങ്കിൽ വീടിന്റെ അരമനയുടെ ഉള്ളിൽ ഇരിക്കാം, പക്ഷേ ദുരിതങ്ങൾ നിറഞ്ഞ കമ്പോളത്തിന്റെ നടുവിൽ പോയി ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ആ വിശ്വാസത്തിലേക്ക് വരുവിൻ, നിങ്ങൾക്ക് ജയം വരിക്കാനാകും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ പത്ത് കൊല്ലത്തെ പ്രബോധനം മുഴുവനും വീട് വീടാന്തരം കയറിയിട്ടുള്ള പ്രബോധനമാണ്. മഹാന്മാരുകയാണ് ഹബീബായ നബി തങ്ങൾ മക്കയിലെ ഓരോ വീട്ടുപടിക്കലേക്കും ചെല്ലും. പ്രത്യേകിച്ചും ഒരു ഹജ്ജ് വേളയിൽ മിനയിലുള്ള ഓരോ ഖൈമയിലേക്കും നബി തങ്ങൾ ചെല്ലുകയാണ്. എന്ന് നബി തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹ വന്നാസ് ഇന്നല്ലാഹ അമറക്കും അൻ തഅബ്ദൂ വലാ തുശ്രികൂ ബിഹി ഷൈആ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ശരിയായ തൗഹീദിലേക്ക് വരണം, നിങ്ങൾ മാർഗഭ്രംശം സംഭവിച്ചവരായി മാറാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ ജനങ്ങളെ ഓരോ ഖൈമയിലും കയറിയിട്ട് മിന, അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഹജ്ജ് വേളയിലെ മിനായിലെ ടെന്റുകളിൽ കയറിയിട്ട് തിരുനബി തങ്ങളെ പറയുകയാണ്, നിങ്ങൾ തൗഹീദിലേക്ക് വരുവിൻ. ഓരോ ഖൈമയുടെയും വാതിൽക്കൽ ചെന്ന് വിളിക്കുകയാണ്. ശത്രുക്കൾ പതിയിരിക്കുന്നത് കണ്ട് പാതിരാവിന്റെ പഴുതിൽ നബി തങ്ങൾ ഇറങ്ങി വന്ന രംഗം അഖബ ഉടമ്പടിയുടെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നുള്ള പ്രബോധനത്തിന്റെ ആദ്യകാലത്തെ കുറിച്ച് പറയുമ്പോ അവിടുത്തെ ഇസ്ലാമിക ദൈവത്തിന്റെ കഷ്ടപ്പാടുകളെ അവതരിപ്പിക്കുന്ന നേരത്ത് പാതിരാവിന്റെ പഴുതിൽ മിനയിലെ ഖൈമയിൽ നിന്ന് വിശ്വാസികൾ ഇറങ്ങി വന്ന രംഗം ജംറയുടെ അടുക്കൽ മദീനയിൽ നിന്ന് വന്നവരോട് ഉടമ്പടി ചെയ്യാൻ വളരെ വിശാലമായി കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം ത്യാഗം സഹിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ദഅവത്ത് ചെയ്യുകയാണ്. മാത്രമല്ല, ഇസ്ലാമിക ദഅവത്തിന്റെ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെയേറെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴും കാരുണ്യത്തിന്റെ തിരുഹൃദയത്തോടെയാണ് തിരുനബി തങ്ങൾ നിലകൊള്ളുന്നത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, മഹദി അവരുകൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഹൽ അതാ അലൈക യൗമുൻ കാനാ അശദ്ദ മിൻ യൗമി ഉഹദ്, അല്ലയോ തങ്ങളെ ഉഹദ് ദിനത്തെക്കാൾ പ്രയാസമുള്ള ഒരു ദിനം തങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടോ നബിയേ? ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹുവിനെ കൊല ചെയ്യപ്പെട്ട യുദ്ധം, തിരുനബി തങ്ങളുടെ പല്ല് ഷഹീദായ യുദ്ധം, അവിടുത്തെ വിരലിന് പരിക്കു പറ്റിയത്, ഒരുപാട് സഹാബത്ത് മരണപ്പെട്ടു പോയത്, എല്ലാം ദുർഘടമായ സന്ധികൾ മറികടന്നതാണ് ഉഹദ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ തിരുനബി തങ്ങളെ, ഉഹദിനേക്കാൾ പ്രയാസമുള്ള ഒരു ദിനം തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉടനെ അവിടുന്ന് പറയുകയാണ്, അല്ലയോ മോളെ ആയിഷ, ലഖദ് ലഖീതു മിൻ ഖൗമികി മാ ലഖീതു വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ. അഖബ ഉടമ്പടിയുടെ നാളിലാണ് ഞാൻ ഏറ്റവും കഠിനമായ പ്രയാസം അഭിമുഖീകരിക്കേണ്ടി വന്നത്. അഖബ ഉടമ്പടിയുടെ നാളിലാണ് ഞാൻ ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്. അന്ന് എന്താണ്, ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇബ്നു അലി ഇബ്നു അബ്ദ് യാലി ഇബ്നു അബ്ദ് കുലാൽ എന്ന് പറയുന്ന ആളോട് ഞാൻ ഇസ്ലാമികമായ ദഅവത്ത് നടത്തി. ഞാൻ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു, അറദത്തു നഫ്സി അല ഇബ്നു അബ്ദ് യാലി ഇബ്നു അബ്ദ് കുലാൽ എന്ന് പറയുന്ന ആളോട് ഞാൻ നേരിന്റെയും നെറിയുടെയും വഴി പറഞ്ഞു കൊടുത്തു. ഫലം യുജിബ്നി, അയാൾ ഒന്നും ഉത്തരം ചെയ്തില്ല. എന്നു മാത്രമല്ല, ദുഃഖകരമായ ഒരു ആഭിമുഖ്യം,
വേദനാജനകമായ ഒരവസ്ഥ ഞാൻ ഇവിടെ അനുഭവിക്കുകയാണ്. എന്നിട്ട് ഞാൻ വലിയ വേദനയോടെ വലിയ ദുഃഖഭാവത്തോടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ഞാൻ ആ വേദനയോടെ ഇങ്ങനെ നടക്കുമ്പോ എത്ര ഞാൻ നടന്നുപോയി എന്നെനിക്കറിയില്ല. ഞാനിങ്ങനെ നടക്കുകയാണ് ഏതുവരെ? കർണുസ്താലിബ് വരെ. കർണുസ്താലിബ് എന്ന് പറഞ്ഞാൽ നജദിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇഹ്റാം ചെയ്യാനുള്ള മീഖാത്താകുന്ന കർണുൽ മനാസിലാണ്. ആ കർണുൽ മനാസിൽ വരെ ഞാനങ്ങ് നടന്നുപോയി. അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് എന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഞാനങ്ങനെ കർണുൽ മനാസിൽ വരെ നടന്നു പോയപ്പോൾ പ്രിയമുള്ളവരെ, കിലോമീറ്ററുകൾ മക്കയിൽ നിന്ന് കർണുൽ മനാസിൽ വരെ വേദന കൊണ്ട് നടന്നു പോയ പുണ്യനിബിധങ്ങളുടെ പാദ പെരുമാറ്റങ്ങൾ ഉണ്ടായത് ഇസ്ലാമിക ദൈവത്തിന് വേണ്ടിയാണ്. ആധുനിക ലോകത്തെ സുഖിയന്മാരായ പ്രബോധകന്മാരെ വായിക്കണം. മതസേവനങ്ങളെ ജോലിയായി കാണുന്ന മുസ്ലിയന്മാരെ പഠിക്കണം. കാരണം എന്താണ്? ഹബീബായ നബിതങ്ങൾ പഠിപ്പിക്കുന്നു, അവിടുന്ന് ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി നിർവഹിച്ച കഠിനാധ്വാനങ്ങളാണ്. ഇന്ന് നല്ലൊരു പറ്റം ആളുകൾക്ക് മതസേവനം ഒരു ഉദ്യോഗമാണ്. അതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് നിർവഹിക്കേണ്ട ദൗത്യമാണെന്ന ബോധത്തിലേക്ക് വരണം. നമ്മൾ നിലകൊള്ളുന്ന നാട്ടിലെ തെറ്റുകൾ തിരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ജനങ്ങൾക്ക് ശരി കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ ഈ വേദനയൊന്നും അനുഭവിക്കേണ്ടതില്ല. ഇന്നതാ നമ്മൾ കേവലം മദ്രസയിലെ അധ്യാപനങ്ങൾ പോലും മുഅല്ലിമീങ്ങൾ ഉപചാരത്തിന് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ, ഞാൻ ഒരു മുസ്ലിയാരി കുട്ടിയായതുകൊണ്ട് പറയാം, ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ കേവലം ഒരു ജോലിയല്ലാതെ എന്റെ മുമ്പിൽ ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇസ്ലാം അറിയിച്ചു കൊടുക്കാനുള്ള ഒരു ദൈവത്തിന്റെ ഫീൽഡാണ്. ആത്മാർത്ഥതയോടെ സേവനം ചെയ്യാൻ കഴിയണം. ഒരു പള്ളിയിലെ പ്രസിഡന്റ് പറഞ്ഞു, മദ്രസയിലേക്ക് രാവിലെ കുറെ കിളികൾ പറന്നു വരും, കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം പറന്നു പോകും എന്ന് പറഞ്ഞാൽ ബൈക്കിൽ കുറെ മുഅല്ലിമീങ്ങൾ വരും, അല്പനേരവും തട്ടിമുട്ടി നിൽക്കും, അത് കഴിഞ്ഞാൽ എല്ലാം പറന്നുപോയി. അവിടെ സാമൂഹിക ബന്ധങ്ങളില്ല, അവിടെ ദൈവാബോധങ്ങളില്ല, ഈ രക്ഷിതാക്കളുടെ ഇസ്ലാമിക ജീവിതത്തെ കുറിച്ചുള്ള അവബോധമില്ല. ഈ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള കുട്ടികളുടെ പ്രാക്ടിക്കൽ ഇസ്ലാമിക് ലൈഫ്, ആ ഉത്തരവാദിത്വം നമുക്കില്ല. അത് പറയുമ്പോ മുസ്ലിയാരെ ആകെ ഒരു മണിക്കൂറേ കിട്ടൂ, വന്നാൽ ഉടനെ സ്കൂൾ ബസ് വരുന്നെന്ന് പറഞ്ഞ് ഓടും. ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നയം മതമേഖലയിൽ സേവനം ചെയ്യുന്നവർക്കുണ്ടാവണം. നമുക്കിവിടെ ഇസ്ലാമിക ദൈവത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്, അത് നിർവഹിക്കാനുള്ള സാമൂഹിക ബോധം നമുക്ക് വേണം. വേണമെങ്കിൽ സുഖമായി നമുക്ക് ജീവിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചില്ല എന്ന് ജനങ്ങൾ ആരും ചോദിക്കൂല. എന്തുകൊണ്ട് നിങ്ങൾ ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് ആരും ചോദിക്കൂല. ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും, കുറ്റങ്ങൾ ഉണ്ടാകും, അതെല്ലാം അമ്പിയാക്കന്മാർ അനുഭവിച്ചതിന്റെ ബാക്കി പത്രങ്ങളാണ്. ബേജാറാകാനില്ല. പക്ഷേ നമ്മൾ ഇഖ്ലാസോടെ ദീനീ സേവനം ചെയ്യുന്നവരാവണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറൽതു നഫ്സീ, ഞാൻ ഇസ്ലാമികമായ ദൈവത്തിന്റെ വഴിയിൽ നേരിടുകയാണ്, യാലീൽ ഇബ്നു കുലാലിനെ നേരിടുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വേദനിച്ച് മൈലുകളോളം വേദനയോടെ നടക്കുമ്പോഴാണ് ഞാൻ എന്റെ ശിരസ്സൊന്ന് ഉയർത്തി നോക്കിയപ്പോൾ ഹബീബായ തങ്ങൾക്ക് തണൽ വിരിക്കുന്ന മേഘത്തെയാണ് കാണുന്നത്.
തങ്ങളെ മേലോട്ടെന്ന് നോക്കുമ്പോൾ മേഘം തണൽ വിരിച്ചിരിക്കുകയാണ്. മുത്തുനബി തങ്ങളുടെ മുഅ്ജിസത്താണത്. ഫനലർത്തു, ഞാൻ ആ മേഘത്തിലേക്ക് നോക്കിയപ്പോൾ ഫൈദാ ഫിഹാ ജിബ്രീൽ അലൈഹിസ്സലാം ആ മേഘത്തിലുണ്ട്. ഞാൻ വായിക്കുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച നിവേദനമാണ്. മേഘത്തിലേക്ക് നോക്കുമ്പോ ജിബ്രീലിനെ കണ്ട കണ്ണ് സാധാരണ കണ്ണല്ലെന്ന് പറയേണ്ടി വരുന്നതാണ് ഈ ഉമ്മത്തിന്റെ ദുഃഖം. ചില ആളുകൾക്ക് തിരുനബിതങ്ങളെ അറിഞ്ഞിട്ടില്ല. കേവല സാധാരണ മനുഷ്യനായി എഴുതിത്തള്ളുന്നവരെ വായിക്കണം അവിടുത്തെ കാഴ്ചയുടെ മുഅ്ജിസത്ത്, അറിയണം അവിടുത്തെ കേൾവിയുടെ മുഅ്ജിസത്ത്, നമ്മൾ പഠിച്ചിരിക്കണം അവിടുത്തെ കാൽപ്പാടുകളുടെ മുഅ്ജിസത്ത്. ഹബീബായ തങ്ങള് പറയാണ്, ഫനദറത്തു ഫൈദാ ഫീഹാ ജിബ്രീൽ, ഞാനങ്ങ് മേഘത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെയുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. ഫനാദാനീ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക, ഓ ഹബീബായ തങ്ങളെ, ജനങ്ങൾ തങ്ങളോട് പറഞ്ഞതും തങ്ങളോട് ജനങ്ങൾ പ്രതികരിച്ചതും എല്ലാം അല്ലാഹു അറിഞ്ഞിരിക്കുന്നു, കേട്ടിരിക്കുകയാണ്. وَقَدْ بَعَثَ اللَّهُ إِلَيْكَ مَلَكَ الْجِبَالِ, പർവ്വതങ്ങളുടെ മലക്കിനെ തങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്. لِتَأْمُرَهُ بِمَا شِئْتَ فِيهِمْ, തങ്ങൾക്ക് ഇഷ്ടമുള്ളതാ മലക്കിനോട് കൽപ്പിക്കാം. പർവ്വതങ്ങളുടെ മലക്കിനെ വിട്ടിട്ടുണ്ട്, തങ്ങൾ എന്ത് വേണമെങ്കിലും കമാൻഡ് ചെയ്തോളൂ, ഓർഡർ ചെയ്തോളൂ, അതുപോലെ അവർ പ്രവർത്തിച്ചോളും. അതുമാത്രം വിധേയപ്പെടാൻ മലക്കുകളെ വിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വിളിക്കുകയാണ്. ഹബീബായ നബിതങ്ങളോട് പറയുകയാണ്, പർവ്വതത്തിന്റെ ദൗത്യങ്ങളുള്ള മലക്കുകളെ വിട്ടിട്ടുണ്ട്, മലക്കിനെ അയച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞങ്ങ് കഴിയേണ്ട താമസം, ഫനാദാനി മലക്കുൽ ജിബാൽ ഫസല്ലമലയ്യാ, പർവ്വതങ്ങളുടെ മേൽ ദൗത്യമേൽപ്പിക്കപ്പെട്ട മലക്കെന്നെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദാലിക ഫീമാ ശേത്ത ഇൻ ശേത്ത അൻതുബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, ജബൽ അബൂ ഖുബൈസും അതിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങളോടും ഇഷ്ടമുള്ളത് പറയാം. തങ്ങൾ സമ്മതം നൽകിയാൽ ആ രണ്ട് പർവ്വതങ്ങൾ ചേർത്തുകൊണ്ട് അതിനിടയിൽ തങ്ങളെ വിമർശിച്ചവരെ ഞെരുക്കി കൊന്നുകളയാം, അവരെ ഇല്ലായ്മ ചെയ്തു കളയാം. നബിയേ, തങ്ങളുടെ സമ്മതം മതിയല്ലോ. പ്രിയമുള്ളവരെ, സുഹൈഹായ ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, തങ്ങളെ സമ്മതം നൽകിയാൽ ഈ രണ്ട് പർവ്വതങ്ങളെ ചേർത്തുകൊണ്ട് ഇടയിൽ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാം, തങ്ങളൊന്ന് സമ്മതം തരുമോ? ഹബീബായ തങ്ങൾ കാരുണ്യത്തിന്റെ അരുണ വർഷമാണ്, ഔദാര്യത്തിന്റെ ആരാമമാണ്, വിട്ടുവീഴ്ചയുടെ വിഹായുസാണ്, എല്ലാ നന്മയുടെയും നിറകുടമാണ്. ഹബീബായ തങ്ങൾ പറയാണ്, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിന്ന സ്വലാബിയം മൻ യഅബ്ദുല്ലാഹ വഹ്ദാ ലാ യുശ്രിക്കു ബിഹി ശൈആ, എനിക്കിവിടെയുള്ളവരോട് പകയില്ല, എനിക്ക് വേണ്ടത് ആളുകളുടെ നന്മയാണ്, അവരുടെ ഹിദായത്താണ്. ഇന്നത്തെ എന്നെ വിമർശിച്ച ആളുകൾ ഒരുപക്ഷെ നന്മയുടെ വഴിയിൽ വന്നില്ലെങ്കിൽ, ഇന്നിവിടെ എന്നെ വിയോജിച്ച ആളുകൾ ഒരുപക്ഷെ നന്മയുടെ വഴിയിൽ വന്നില്ലെങ്കിൽ, നാളെ അവരുടെ മക്കളെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നവരായി ഏകദൈവ വിശ്വാസികളായി വന്നാൽ അത് മതിയല്ലോ ജിബ്രീൽ, എനിക്കതുകൊണ്ട് ആവശ്യമുള്ളത്
ഇവരുടെ ശിക്ഷയല്ല എനിക്ക് ആവശ്യമുള്ളത്, ഇവരുടെ ക്ഷേമമാണെന്ന് ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അവിടെയും ലക്ഷ്യം ദഅവത്താണ്. എനിക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ വിയോജിപ്പല്ല, എനിക്ക് ആവശ്യമുള്ളത് അവരുടെ ശിക്ഷയല്ല, എനിക്ക് ആവശ്യമുള്ളത് അടുത്ത ഒരു ജനതയെങ്കിലും നന്നാവാനാണ്. ഇതെഴുതിയിട്ടൊരു ഗ്രന്ഥകാരൻ തുടർന്ന് എഴുതുകയാണ്, എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ്. അല്ലയോ, എന്തൊരു വേദനയുടെ ഘട്ടമാണ് തങ്ങൾ മറികടന്നത്. വേദന കൊണ്ട് നടന്നിട്ട് ദൂരമറിയാതെ കർണുൽ മനാസിൽ വരെ എത്തിയിട്ടും ഒരു പക മനസ്സിൽ വെക്കാത്ത തിരുനബി തങ്ങളെ, അവിടുത്തെ ലക്ഷ്യം സലാഹുൽ ഉമ്മയാണ്, ഈ സമുദായത്തിന്റെ നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവിടുത്തെ ജീവിതം മുഴുവനും. തങ്ങളുടെ വേദനയൊന്നും അവിടെ വിഷയമല്ല, തങ്ങളെല്ലാം മറക്കുകയാണ്. അതാ ഹബീബായ തങ്ങളുടെ ത്വാഇഫിലെ പ്രതികരണം. നമ്മളെല്ലാവരും അറിയുന്ന അധ്യായമാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. ദഅവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉമ്മാന്റെ നാട്ടിലേക്ക് ത്വാഇഫിലേക്ക് ചെന്നപ്പോൾ ആ നാട്ടുകാരുടെ പ്രതികരണം വരുമ്പോഴും ഹബീബായ തങ്ങൾ പറയുന്നു, വേണ്ട വേണ്ട, ഇവിടെ ഒരു ശിക്ഷയും വേണ്ട, അടുത്ത ഒരു തലമുറയുടെ ഹിദായത്ത് മതിയെന്ന് പറഞ്ഞ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് നബിയുനൽ ആമിറുൻ നാഹി ദൈവത്തിന്റെ വഴിയിൽ നിദാന്തമായി നിലകൊള്ളുന്ന തേജസ്സായ തിരുനബി തങ്ങൾക്ക് എപ്പോഴും ലക്ഷ്യമുള്ളത് ഹിദായത്തിലേക്ക് ജനങ്ങൾ വരലാണ്. ചിലപ്പോൾ ഹബീബായ തങ്ങൾ യാത്രയിൽ തന്നെ ജനങ്ങളെ ക്ഷണിക്കാനിറങ്ങും, ചിലപ്പോൾ നാട്ടിൻ പുറങ്ങളിലേക്ക് കടന്നു ചെല്ലും, ചിലപ്പോൾ ചില പ്രധാന വ്യക്തികളുടെ അടുക്കലേക്ക് ചെല്ലും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ. ഇമാം ഹാക്കിം സ്വീകാര്യയോഗ്യമായ നിവേദനത്തിൽ ഉദ്ധരിക്കുകയാണ്, ഞങ്ങൾ ഒരു യാത്രയിലാണ്. ഫാഖബല അഇറാബിയുൻ, ഒരു അഇറാബി നബി തങ്ങളുടെ അഭിമുഖമായി വന്നു. ഫലമ്മാ ദനാ മിൻഹു, അടുത്തു വന്നപ്പോൾ ഹബീബായ തങ്ങളെ ചോദിച്ചു, ഐന തുരീദു, എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ അഹലുകാരിലേക്കാണ്. ഹല്ലക ഇലാ ഖൈർ, ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? യാത്രക്കിടയിൽ നബിതങ്ങളുടെ ദഅവത്താണ്, യാത്രക്കിടയിൽ നബിതങ്ങളുടെ ദഅവത്താണ്. പ്രിയമുള്ളവരെ, യാത്രയിൽ മാതൃകാ ജീവിതം നയിച്ചതിന്റെ പേരിൽ ഒരുപാട് ആളുകളെ ഹിദായത്തിലാക്കിയ മഹാന്മാരുണ്ട്. അൽ ഇമാമുർ റബ്ബാനി, മുജദ്ദിദുൽ അൽഫിസാനി, അസ്സയ്യിദു സർഹിന്ദി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് സയ്യിദു സർഹിന്ദി? രണ്ടാം സഹസ്രാബ്ദത്തിന്റെ മുജദ്ദിദാണ്, നവോത്ഥാന നായകനാണ്. പഞ്ചാബിലെ സർഹിന്ദിലാണ് വിശ്രമിക്കുന്നത്. പഞ്ചാബിലെ സർഹിന്ദിൽ അത്ഭുതകരമായ വ്യക്തിത്വമാണ് മഹാനവർ. അൽഹംദുലില്ലാ, കഴിഞ്ഞ മാസം 4-5 തീയതികളിൽ ഞങ്ങൾ സർഹിന്ദിലായി, സയ്യിദു സർഹിന്ദിയുടെ നാട്ടിൽ പഞ്ചാബിൽ. ഡൽഹിയിൽ നിന്നൊരു 2-3.5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താൽ സർഹിന്ദിലെത്തും. സയ്യിദു സർഹിന്ദിയുടെ മനോഹരമായ ദർഗയും അതിന്റെ പരിസരത്തെ ഇസ്ലാമിക ചൈതന്യവും. പ്രിയമുള്ളവരെ, രണ്ടാം സഹസ്രാബ്ദത്തിന്റെ നവോത്ഥാന നായകൻ അവിടെ ചെല്ലുമ്പോ അവിടെ സിയാറത്തിന് വരുന്നത് ലോക രാജ്യങ്ങളിൽ നിന്ന്, തുർക്കിയിൽ നിന്ന്, അഫ്ഗാനിൽ നിന്ന് എല്ലാം ആളുകൾ. അവിടെ കൂടുതൽ ആളുകളും വരുന്നത് തുർക്കിയിൽ നിന്നുള്ള ആളുകൾ സുലഭമായി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ ടർക്കിഷ് ലാംഗ്വേജ് അറിയും, അവർക്ക് ആ ഭാഷ അറിയും.
അത്രമാത്രം ആളുകൾ അവിടെ നിന്ന് വരിക. ഇമാം റബ്ബാനിയെ നിങ്ങൾ ഇസ്താംബൂളിൽ പോയി ചോദിച്ചാൽ അവരിങ്ങോട്ട് പറഞ്ഞു തരും, ഇന്ത്യയിൽ വിശ്രമിക്കുന്ന മഹാനവറുകളെ. സയ്യിദു സർഹിന്ദി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു അക്ബറിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. എന്നിട്ട് അക്ബറിന്റെ ദീനെ ഇലാഹിക്കെതിരെ സമരഗോദയിൽ ഇറങ്ങി ജയിലറയുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട് അവിടെയുള്ള ആളുകളെ മുഴുവനും മഹാനവറുകളുടെ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു, ഹിദായത്തിലേക്ക് വന്നു. അതാണ് മഹാനായ സയ്യിദു സർഹിന്ദി. ഒരു ദിവസം സർഹിന്ദി ഇമാമിനെ പറയണം, വളരെ വിശാലമായ ചരിത്രമാണ്. മഹാനവറുകളുടെ റസായിലുകൾ, ലെറ്ററുകൾ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളിൽ മഹാനവറുകളുടെ റസായിലെ റബ്ബാനി ലോകത്തെ ഭാഷകളിലെല്ലാം ഉണ്ട്. ഇംഗ്ലീഷിലുണ്ട്, ഉറുദുവിലുണ്ട്, പേർഷ്യനിലുണ്ട്. മഹാനായ മുജദ്ദിദുൽ അൽഫിസ്താനി റളിയല്ലാഹു അൻഹുവിന്റെ യാത്രകൾ, അവിടുത്തെ ലെറ്ററുകൾ ലോകത്തെ ഇസ്ലാമിക ദൈവത്തിന്റെ വലിയ മുന്നേറ്റ ഗാഥയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ബാനിയെ ലത്തീഫിയ, മഹാനവറുകൾ ബ്രിട്ടീഷ് രാജ്ഞിയെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അക്കാലത്ത് ലെറ്റർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മഹാന്മാരായ മുൻഗാമികളുടെ ജീവിതം മുഴുവനും, നബി ജീവിതത്തിന്റെ പകർപ്പുകൾ എടുത്ത ആളുകൾ മുഴുവനും, അവരുടെ ദൗത്യമാണ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നല്ലത് നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ദൗത്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ കണ്ടുമുട്ടിയ ആളോട് ചോദിക്കുകയാണ്, ഹല്ലക ഇലാ ഖൈർ, നന്മയിലേക്ക് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ, എന്താണ് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഉറച്ച വിശ്വസിക്കലാണ്. നിങ്ങൾ ശരിയായ തൗഹീദിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ജയിക്കാം. അറബിയോട് പറയാൻ നിബിധങ്ങളൊരു യാത്രക്കിടയിൽ ഇബ്നു ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം ഹാക്കിം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹൽ മിൻ ഷാഹിദിൻ അലാ മാ തഖൂൽ, അല്ലയോ നിങ്ങൾ പറയുന്നതിന് വല്ല പ്രമാണവും തരാൻ പറ്റോ? ഏകനായ ആരാധ്യൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, പ്രവാചക പ്രഭു തങ്ങളെ അംഗീകരിക്കണം, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ വ്യക്തിവിശേഷത്തോട് ചോദിക്കുകയാണ്, ഹൽ മിൻ ഷാഹിദിൻ അലാ മാ തഖൂൽ, എന്തെങ്കിലും ഒരു തെളിവ് തരാനുണ്ടോ? ഉടനെ അവിടുന്ന് പറയുകയാണ്, ഹാദിശ്ശജറ, ഈ മരം തന്നെ അതിനൊരു തെളിവാണ്. ഫദഅഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയ അലാ ശാത്വിൽ വാദി, താഴ്വരയിലുള്ള മരത്തെ വിളിക്കുകയാണ്. ഫഖബലത തഖുദ്ദുൽ അർള ഖദ്ദാ ഫഖാമത ബൈന യദൈ, ആ മരം അവിടെ നിന്ന് ഇളകി സഞ്ചരിച്ച് വരികയാണ്, നിബിധങ്ങളുടെ മുമ്പിൽ വന്ന് ഹാജരാവുകയാണ്. മൂന്ന് പ്രാവശ്യം കലിമത്തു ഷഹാദ ചൊല്ലുകയാണ്. എന്നിട്ടോ അതാ മരം അതിന്റെ നേരത്തെ നിന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. അയാൾ ജനങ്ങളിലേക്ക് മടങ്ങാൻ നേരം തങ്ങളോട് പറയാണ്, ഓ തങ്ങളെ, അവിടുത്തെ പ്രബോധനത്തിൽ നിന്ന് ലഭിച്ച കാര്യം ഞാൻ എന്റെ ജനതയെ ഒന്ന് അറിയിച്ചു കൊടുക്കാം, അവരംഗീകരിച്ചാൽ അവരെയും കൂട്ടി വരാം, അല്ലെങ്കിൽ ഞാൻ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ചേർന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ആ ഒരു ക്ഷണത്തിൽ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ്. നബീയുനൽ ആമിറുൻ നാഹി, ഹബീബായ നബിതങ്ങൾ നന്മയിലേക്ക് കൽപ്പിക്കുന്ന ആളാണ്, തിന്മയിൽ നിന്ന് വിരോധിക്കുന്ന ആളാണ്. അതിനുവേണ്ടി എന്തും സഹിക്കാനുള്ള ത്യാഗമാണ് ഹബീബായ നബിതങ്ങളുടെ ദൈവത്തിന്റെ ഒരു രീതിയാണ്. പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയൽ, ഉക്കാദ മാർക്കറ്റിൽ നിന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ
സഫാ കുന്നിന്റെ മേലെ കയറി നിന്നുകൊണ്ട് വിളിച്ച ഒരു രംഗമുണ്ട്. അതുപോലെ ഹബീബായ തങ്ങൾ ജബൽ അബൂ ഖുബൈസിന്റെ മേലെ നിന്ന് ജനങ്ങളെ വിളിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു രീതിയാണ് ഡോർ ടു ഡോർ ദഅവ എന്ന് പറയുന്നത്. ഓരോ ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് ക്ഷണിക്കുക. വേറെ ഒരു ദഅവത്തിന്റെ രീതിയാണ് യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നവരെ ക്ഷണിക്കുക. മറ്റൊരു രീതിയാണ് വിമർശകരുടെ അടുക്കലേക്ക് ചെന്ന് അവരെന്തു പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കുക എന്ന നിലയിൽ ഹബീബായ തങ്ങളെ പോവുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹബീബായ തങ്ങളെ പോകുന്നു. അനസ് റളിയല്ലാഹു എന്ന് പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കൂട്ടർ വന്ന് പറഞ്ഞു, നബിയെ, കപട വിശ്വാസികളാണ് നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ ഒന്ന് ക്ഷണിച്ചിരുന്നെങ്കിൽ, ലോ അതൈത അബ്ദുല്ലാഹി ഇബ്നു ഉബൈ, തങ്ങളെ ആ അബ്ദുല്ലാഹി ഇബ്നു ഉബൈനെ തങ്ങളൊന്ന് നേരിട്ട് ക്ഷണിച്ചാൽ. തങ്ങൾക്ക് വലിയ ആഗ്രഹം എന്താ, ഒരാൾ നന്മയിലേക്ക് വരല, എത്ര ത്യാഗം സഹിച്ചാലും ഒരാൾ നന്നാവലാ. ഹബീബായ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ കളിയാക്കുന്ന, തങ്ങളെ കുറ്റം പറയുന്ന, മുമ്പിൽ കാണുമ്പോ ചിരിക്കുകയും മാറി നിൽക്കുമ്പോൾ അപഹസിക്കുകയും ചെയ്തിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. അയാളെ ഒന്ന് തങ്ങൾ പോയി നേരിട്ട് ക്ഷണിച്ചിരുന്നെങ്കിൽ നന്നായേനല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോകാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഹബീബായ തങ്ങളെ പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ ഒരു കഴുതയുടെ മേലെ കയറി യാത്ര ചെയ്യുകയാണ്. തങ്ങൾ ഇസ്ലാമിക ദഴവത്തിന് വേണ്ടി ഹൈ ക്ലാസ്സിലും സഞ്ചരിച്ചിട്ടുണ്ട്, ലോ ക്ലാസ്സിലും യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റാക്കിബുൽ ഹിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റാക്കിബുൽ ബഗലത്തി വൻ നജീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഒട്ടകത്തിന്റെ മേലെ, നല്ല കുതിരയുടെ മേലെ, ചിലപ്പോൾ കഴുതയുടെ മേലെ, കോവറ കഴുതയുടെ മേലെ. സാധാരണ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ സൈക്കിളിൽ ഒരു ചെറിയ വാഹനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേസമയത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന ജാമിഅ നഈമിയിലെ പ്രിൻസിപ്പൽ ഉസ്താദ് അടക്കം സമീപകാലം വരെ സൈക്കിളിനാണ് വരിക. ഞാനിത് പറയുമ്പോൾ തന്നെ സൈക്കിളിൽ പോണ ഒരാൾ വന്നിരുന്നു, ഒരു ഡോക്ടർ സാഹിബ് ഉണ്ട് ഇവിടെ, സൈക്കിളിൽ നടന്നിട്ട് ദഅവത്ത് നടന്ന ആള്, യാദൃശ്ചികമായി എന്റെ മുമ്പിൽ ഇപ്പൊ പെട്ടിട്ടുണ്ട്. ആ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ഉത്തരേന്ത്യയിലെ വലിയ വലിയ ബടാബട ഉലമാലോ, അവർ സൈക്കിളിൽ യാത്ര ചെയ്യും. നമ്മുടെ ആലിമ്യങ്ങൾ ഹൈ ക്ലാസ് വാഹനങ്ങളിൽ യാത്ര ചെയ്യും. രണ്ടിനും ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. റാഖിബുൽ ബഗലതി വൻ നജീബ്, ഹബീബായ തങ്ങൾ ഉയർന്ന വാഹനത്തിലും താഴ്ന്ന വാഹനത്തിലും അപ്പോൾ അവൈലബിൾ ആയത് ഏതാണ്, അപ്പോൾ പോകാൻ പറ്റുന്നത് ഏതാണ്, അതിലെല്ലാം പോവും. ആവശ്യമുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഓർക്കുന്നത് ഷെയ്ഖുന ഉസ്താദ് അവർകൾ ചിലപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പരിപാടിക്ക് വരുമ്പോ വലിയ ബെൻസിലൊക്കെയാണ് വരിക. കാരണം നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ്. കഴിഞ്ഞ റജബിൽ, ഈ കഴിഞ്ഞ റജബ് മാസത്തിൽ അജ്മീറിലെ, രാജസ്ഥാനിൽ ഗഗ്വാനയിൽ ജാമിഅ മുഈനിയയുടെ സന്നിധാനത്തിന് വേണ്ടി വന്നപ്പോൾ ഉസ്താദ് അവർകൾ അജ്മീർ ദർഗയിൽ വന്നിട്ട് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങളും കൂടെ ഉണ്ട്. അവിടെ അടുത്തൊന്നും വാഹനങ്ങൾ എത്താൻ സൗകര്യപ്പെടില്ല. ഉസ്താദ് ഡൽഹിയിൽ നിന്ന് വന്ന വാഹനം കുറെ ദൂരെ എവിടെയോ നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു സാധാരണ ഓട്ടോറിക്ഷയിൽ കയറി ദർഗയുടെ അടുത്ത് ഒരു സെക്കൻഡിൽ വന്നു. വൈകുന്നേരമായി, സിയാറത്ത് കഴിഞ്ഞിട്ട് ഉസ്താദിനെ പരിപാടി സ്ഥലത്തേക്ക് പോകണം. അവൻ, ഞങ്ങള് കുറച്ച് മുത്തല്ലിമീങ്ങളാണുള്ളത്, കിട്ടിയ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ലഭ്യമായ വഴിയിലൂടെ അവിടത്തേക്ക്, യാതൊരു സങ്കോചവുമില്ല, പ്രയാസമില്ല, ഒന്നുമില്ല. ഉസ്താദ് അവർ അതിൽ യാത്ര ചെയ്യുകയാണ്. ദുർഘടമായ വഴികളിലൂടെ യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ആ സ്ഥലത്തും യാത്ര ചെയ്യാൻ ഒരു ഇസ്ലാമിക പ്രബോധകന് പ്രയാസമില്ല.
ചില ആളുകൾ ഉസ്താദ് അവർ ബെൻസിൽ യാത്ര ചെയ്യുന്നത് മാത്രമേ കാണാറുള്ളൂ. അവിടെ നിന്ന് ഓരോ അവസരങ്ങളിൽ ലഭ്യമായതുകൊണ്ട് അവരുടെ ലക്ഷ്യം ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി കഴിയുന്ന ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അവർ യാത്ര നിർവഹിക്കുകയാണ്. അന്ന് അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 1:30 പിന്നെയും അവിടുന്ന് യാത്ര തുടരുകയാണ് രാജസ്ഥാനിന്റെ മറ്റൊരറ്റത്തേക്ക്. ഫൈസാനി ബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അടുത്ത ദിവസത്തെ പ്രോഗ്രാമിന് യാത്രയിലാണ്. നമുക്ക് പോലും കഴിയാത്ത അത്രയും ദീർഘയാത്ര. പ്രായമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴുതപ്പുറത്ത് പോവുകയാണ്. ഫന്തലഖൽ മുസ്ലിമൂന യംശൂന മഅ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ മഹാന്മാരായ സ്വഹാബയുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. അതാ മുനാഫിക്കുകളുടെ നേതാവിനോട് ദഅവത്ത് നടത്താൻ പോവുകയാണ്. ചെല്ലുമ്പോഴേക്ക് അതാ അയാൾ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. അയാളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അയാള് പറയാണ്, ഇലൈക അന്നീ വലഖദ് വല്ലാഹി ലഖദ് ആദാനീ നതുനു ഹിമാരിക. ഉടനെ അവിടെ വെച്ച ആ ധിക്കാരിയായ അബ്ദുല്ലാഹിബ്നു ഉബൈബ്നു സലൂല് പറയാണ്, കപടവിശ്വാസികളുടെ നേതാവാണ്, അയാള് പറയുന്നു, നിങ്ങളുടെ കഴുതയുടെ നാറ്റം ദുർഗന്ധമാണ് എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ ആഗമനത്തെ കളിയാക്കിയപ്പോൾ ഫഖാല റജുലു മിനൽ അൻസാർ, അൻസാരികളായ സ്വഹാബത്തിനത് സഹിച്ചില്ല. ഹബീബായ തങ്ങളൊന്നും പ്രതികരിച്ചില്ല. അവിടുന്ന് ദഅവത്തിന്റെ അത്യുന്നതിയിലുള്ള നേതാവാണ്, വിട്ടുവീഴ്ചയുടെ പര്യായമാണ്, അൻസാറുകൾക്ക് സഹിച്ചില്ല. ഉടനെ ഒരു അൻസാരി പറയാണ്, വല്ലാഹി ലഹിമാറു റസൂലില്ലാഹി അത്യബു റീഹം മിൻകാ. എടാ നീ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ഹബീബായ നബി തങ്ങളുടെ കഴുതയുടെ വാഹനത്തെ നീ കളിയാക്കുകയാണോ? ഏതായാലും നിന്നെക്കാൾ സുഗന്ധമുള്ള ജീവിയാണ് ആ കഴുത, നിനക്ക് ഇത്രയും മാന്യതയില്ലാത്തവനായി മാറിപ്പോയല്ലോ എന്ന് അൻസാറുകൾ മറുപടി പറഞ്ഞുവെങ്കിൽ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഹബീബായ തങ്ങൾ ഒരെതിരാളിയുടെ മുമ്പിലും ഇസ്ലാമിക ദഅവത്തിന് പോവുകയാണ്, അവിടെ പ്രശ്നമില്ല. തങ്ങള് നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമീ മൗലായ. നബിയുനൽ ആമിറുൻ നാഹി, ഹബീബായ നബിതങ്ങളുടെ പ്രധാന ദൗത്യം അവിടുന്ന് ദഅവത്താണ്, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കലാണ്. എന്നിട്ടറിയുമോ സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആളുകളെയും സമീപിക്കുന്നത് ദഅവത്തിന്റെ ലക്ഷ്യത്തോടെയാണ്. തങ്ങളുടെ വിവാഹങ്ങളെ മുഴുവനും ദഅവത്തിന്റെ ലക്ഷ്യത്തിലാണ്. തങ്ങളുടെ ഒരൊറ്റ വിവാഹവും കേവലമായ വികാരശമനത്തിന് വേണ്ടിയല്ല. അവിടുത്തെ എല്ലാ വിവാഹങ്ങളുടെയും ലക്ഷ്യമേതാണ്? ദഅവത്തുദ്ദീനില്ല. എന്താ കാരണം? ലോകം മുഴുവനും ആഗ്രഹിക്കുന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമായ മുത്തുനബിതങ്ങൾ അറബ് നാട്ടിൽ നിന്ന് ഒരു വിമർശനവും നേരിടാത്ത 25-ാമത്തെ വയസ്സിൽ ഹബീബായ നബിതങ്ങൾ വിവാഹം കഴിച്ചതാരെയാണ്? 40 വയസ്സുള്ള വിധവയായ മക്കളുള്ള ഉമ്മയായ ഖദീജ ബീവിയെയാണ്. കാരണം തങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമിക ദഅവത്തിന് ഉപകാരപ്പെടുന്ന ഒരു പത്നി വേണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യത. അതുകൊണ്ടാണ് നബിതങ്ങൾ ഹിറ ഗുഹയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ സ്വീകരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയാണെങ്കിൽ കൂടെ ഇരുന്ന് കരയുള്ളൂ,
ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയാണെങ്കിൽ കൂടെ നിന്ന് കരയുള്ളൂ, സങ്കടം പങ്കുവെക്കും. അതേസമയത്ത് പക്വമതിയായ ഖദീജ റളിയല്ലാഹു അൻഹാ മഹദി അവർകൾ ഹബീബായ നബിതങ്ങൾ വരുമ്പോ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുമ്പോ തങ്ങളോട് പറയാണ്, തങ്ങളെ വിഷമിക്കണ്ട, തങ്ങളെ അല്ലാഹു കൈവിടൂല, തങ്ങൾ ഇന്നാലിന്റെ നന്മ ചെയ്യുന്നതാണ്. ഒരുമ്മയെപ്പോലെ, പക്വമതിയായ ഒരു മാതാവിനെ പോലെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ മുത്ത് നബിതങ്ങൾക്ക് ആശ്വാസം നൽകുകയാണ്. അതുകൊണ്ടാണ് പിൻഗാമികളായ ആളുകൾ കിതാബ് എഴുതിയപ്പോ അതിന് പേര് വെച്ചു, സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിന്തു ഹുവൈലിദ് സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാതെ നിലകൊണ്ട മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ഇസ്ലാമിക ദൈവത്തിന്റെ ദുർഘടമായ സന്ധികളിൽ തങ്ങൾക്ക് താങ്ങും തണലുമാകാനാണ്, വേണ്ട സഹായങ്ങൾക്ക് പറ്റുന്ന ആളാകാനാണ്, അതിനുവേണ്ടിയാണ്. നമ്മൾ ആലോചിക്കണം, ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച എന്തിനാ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയാണ്, സാമർഥ്യമാണ്. ആയിഷ ബീവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സന്താനങ്ങളില്ല, പക്ഷേ അറിവിന്റെ അക്ഷയ ഖനിയാണ്. പിൽക്കാലത്ത് വന്ന നാല് ഖലീഫമാരും ദുർഘടമായ മസലകൾ വരുമ്പോൾ നിവാരണത്തിന് വേണ്ടി ചെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്, അത് അറിവിന്റെ നേതാവാണ്, ഹബീബായ നബിതങ്ങളുടെ അരമന രഹസ്യങ്ങളിൽ നിന്ന് ലോകത്തിന് നൽകേണ്ട ഗുണപാഠങ്ങള് പക്വതയോടെ ഏറ്റുവാങ്ങിയ മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. കെട്ടിക്കേണ്ട സമയത്ത് വിധവയായി, പിന്നീടൊരു നാല് അഞ്ച് പതിറ്റാണ്ടോളം ജീവിച്ചിട്ട് ഒരു പുള്ളിയും വീഴാത്ത പക്വതയുള്ള മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. മഹദിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് എന്തിനാണ്? ഒരു ഗോത്രത്തിലുള്ള ആളുകൾ മുഴുവനും മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. ജുവൈരിയ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് വിവാഹം കഴിച്ചപ്പോൾ അവരുടെ ഗോത്രത്തിലുള്ള ഒരുപാട് ആളുകൾ മദീനയിലെ അടിമകളായിരുന്നു. മുത്ത് നബിതങ്ങൾ ഈ മഹദിയെ അങ്ങ് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ ഹബീബായ തങ്ങളുടെ ഭാര്യ കുടുംബത്തിലുള്ള ആളുകളെ അടിമകളാക്കി വെക്കുന്നത് അതപകേടാണെന്ന് കണ്ട് നൂറുകണക്കിന് അടിമകൾ അന്ന് മോചിപ്പിക്കപ്പെടുകയാണ്. ഹബീബായ തങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇതുപോലെ ഓരോ വിവാഹങ്ങളും പഠിച്ചാൽ നബിയുനൽ ആമിറുന്നാഹി, ഹബീബായ തങ്ങൾ ദഅവത്തിന് പ്രാധാന്യം നൽകുകയാണ്, ജീവിതം മുഴുവനും ദഅവത്താണ്. അവിടുത്തെ ഇരിപ്പ് ദഅവത്താണ്, കിടപ്പ് ദഅവത്താണ്. മുത്തു നബിതങ്ങളുടെ ഉറക്കം ലോകത്തുള്ള ജനങ്ങൾ എങ്ങനെ ഉറങ്ങണമെന്ന് പഠിപ്പിക്കുന്ന രീതിയാണ്. എങ്ങനെ ഉറങ്ങണം ലോകം, എങ്ങനെ ഉണരണം ലോകം, എപ്പോഴുണരണം ലോകം, ഇതെല്ലാം ലോകത്തിന് കാണിക്കാനുള്ള മാതൃകയാണ് അൽ മസൽ. ഹബീബായ തങ്ങൾ ഉദാഹരണമാണ്, തങ്ങളുടെ എല്ലാം ദഅവത്താണ്. അതുകൊണ്ടാണ് ഒരു ഹജ്ജ് കൊണ്ട് ലോകാവസാനം വരെയുള്ള ഹജ്ജിൽ വരാവുന്ന മുഴുവൻ മസലകൾക്കും നിവാരണം കാണിച്ചു തന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെ നബിതങ്ങൾ വിരോധികളുടെ മുമ്പിൽ പോയി ഒരാളെ നബിതങ്ങൾ ഇഷ്ടം വച്ചാൽ തങ്ങൾക്ക് അയാളോടുള്ള താല്പര്യം അയാളുടെ അയാളുടെ നന്മയാണ്, മോക്ഷമാണ്. അബൂ താലിബ് എന്നവർ നബിതങ്ങളെ ഇഷ്ടം വെച്ച ആളാണ്. ഹബീബായ തങ്ങൾ ഇടക്കിടക്ക് പറയും, അല്ലയോ മുത്താപ്പാ, അവിടുന്നൊന്ന് ലാ ഇലാഹ ഇല്ലെന്ന് മൊഴിഞ്ഞാൽ ഞാൻ പരലോകത്ത് കൈപിടിച്ചോളാം, പരലോകത്ത് കൈപിടിച്ചോളാം, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ മതിയായിരുന്നു. പക്ഷേ
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കമൊഴിയാനുള്ള ഭാഗ്യം അബൂ താലിബ് എന്നവർക്കുണ്ടായില്ല. എന്നാൽ അബൂ താലിബ് പരലോകത്ത് ജയിക്കുന്ന ആളാണോ അല്ലേ? അവിടെ ഇമാം സൈനി ദഹ്റാൻ തങ്ങൾ അസ്നൽ മതാലിബ് ഫി നജാത്തി അബി താലിബിൽ പറയുന്നത്, അദ്ദേഹം പരലോകത്ത് രക്ഷപ്പെടുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടായിരുന്നു എന്നാണ്. ഏതായാലും മൊഴിയാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായില്ല. ഹബീബായ തങ്ങൾ അവസാനം ഒരു ദിവസം മുത്തനബി തങ്ങൾ വളരെ പ്രയാസത്തോടെ വീട്ടിലേക്ക് വരികയാണ്, ഫാത്തിമ ബീവിയുടെ അടുക്കിലേക്ക്. ഖദീജ ഉമ്മ വഫാത്തായി പോയി. ഫാത്തിമ ഉമ്മന്റെ അടുത്തേക്ക് വരികയാണ്, മകളുടെ അടുക്കിലേക്ക്, വളരെ ദുഃഖിച്ചിട്ട്. മോള് ചോദിച്ചു, ഉപ്പ എന്തേ പറ്റിപ്പോയി? മോളെ, അബൂ താലിബ് എന്നവര് ലോകത്തോട് വിട പറഞ്ഞു. അവസാനം വരെ ഞാൻ പറഞ്ഞു, ഉപ്പ ഒന്ന് കിലിമ ഒഴിഞ്ഞേക്കാൻ. അദ്ദേഹം ഒഴിഞ്ഞില്ല, ആ വേദന കൊണ്ടുവന്നിരിക്കുകയാണ്. എന്റെ ദഅവത്തിന്റെ, എന്റെ ഇസ്ലാമിലേക്കുള്ള ക്ഷണത്തിന്റെ, ഉത്തരവാദിത്വത്തിന്റെ, എന്റെ ആഗ്രഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഹബീബായ നബി തങ്ങൾ പറയാണ്. അപ്പൊ ഫാത്തിമ മോള് ഖദീജ ഉമ്മന്റെ കുട്ടിയാണല്ലോ, ഖദീജ ഉമ്മയാണല്ലോ ഉമ്മ. അതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സാന്ത്വനിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഉപ്പാനെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഫാത്തിമ ബീവിക്ക് ഒരു പേരുണ്ട്, ഉമ്മു അബീഹ. സ്വന്തം വാപ്പയ്ക്ക് ഒരു ഉമ്മയെപ്പോലെ ആശ്വാസം നൽകിയ മകൾ. ഒരു ഉമ്മ ഉണ്ടെങ്കിൽ അപ്പൊ എന്താ ചെയ്യുക? അതുപോലെയാണ് ഫാത്തിമ മോള് മുത്തനബി തങ്ങളെ ആശ്വസിപ്പിച്ചത്. അതുകൊണ്ടാണ് ഉമ്മു അബീഹ എന്ന പേര് കിട്ടിയത്. കുറെ ഓമന പേരുകളുണ്ട്, അതിലൊരു പേരാണ് ഫാത്തിമ ഉമ്മന്റെ പേരുകളിൽ പേരായി താരിഖിൽ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കുന്നവരെ മുഴുവനും നന്നാവണമെന്ന ആഗ്രഹം, അവരെ മുഴുവനും ദഅവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഏതുവരെ ഹബീബായ തങ്ങളെ രോഗശയിൽ കിടക്കുമ്പോഴും അവിടുന്ന് ദഅവത്താണ്. എന്റെ മുസ്ലിയാക്കന്മാരായ സഹോദരങ്ങൾ ഇവിടെ ഇരുന്നും പല തരങ്ങളിലും ഇരുന്നും ഇത് കേൾക്കുന്നുണ്ടാകും. നമ്മൾ കേവലം പള്ളിയിലെ ഒരു ഖത്തീബാണ്. അഞ്ചു നേരത്തെ ഇമാമത്ത് നിന്ന് മെഹ്റാബറ്റു നാടല്ല, മെഹ്റാബറ്റു മെമ്പറല്ല. നമ്മൾ സേവനം ചെയ്യുന്ന നാട്ടിൽ ചില ദഅവത്തുകൾ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇനി മുസ്ലിയാമാരായിട്ട് വേറെ ജോലി ചെയ്യുന്ന പ്രവാസികളുണ്ട്. ഏത് മേഖലയിലും ദഅവത്തിന്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട്. അറിവുള്ളവർ ആ അറിവിനനുസരിച്ച് സേവനം ചെയ്യണം, കൈയൊഴിഞ്ഞ് പോകാൻ പറ്റൂല. ഇന്ന് മതസേവനങ്ങൾ മുഴുവനും ഉപജീവനമാകുന്ന കാലമാണ്. അതിൽ നിന്ന് സേവനത്തിലേക്ക് വരണേ. ഒരാളുടെ ഹമ്മ ദുനിയാവായാൽ അത് തീരൂല ഒരിക്കലും. ഒരാളുടെ ഹമ്മ ആഹ്റമായാൽ ഈ ദുനിയാവ് അല്ലാഹു അങ്ങോട്ട് കടത്തി കൊടുക്കുന്ന റാഹത്തായിട്ട്. ഒരാൾക്ക് എപ്പോഴും പഠിച്ചോനെ, എങ്ങനെ എങ്ങനെ എന്റെ ഇത് നടക്ക ഇത് നടക്ക എന്നൊരാള് ദുനിയാവിനെ കുറിച്ച് ഹമ്മാണോ, അത് തീരൂല. അതേ സമയത്ത് ദുനിയാവ് അല്ലാഹു തആല സഹായിക്കും. എനിക്ക് ഹമ്മും ഹമ്മുൽ ആഖിറ, അല്ലാഹുവിന്റെ പ്രീതിയിലായി സേവനം ചെയ്യാനുള്ള മനസ്സുണ്ടോ? വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു സഹായം നൽകും. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു സഹായം നൽകും. ആ ഒരു ഉറപ്പോടെ സേവനം ചെയ്യാൻ കഴിയണം. ഇരിക്കട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ രോഗശയിൽ കിടക്കുകയാണ്. ഇമാം അഹമ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ വേദനയിലാണ്. ചിലപ്പോൾ അവിടുന്ന് ആ നനച്ച തുണി നെറ്റിത്തടത്തിൽ വെക്കുന്നുണ്ട്. അവിടുന്ന് വേദനയുടെ എല്ലാ അടയാളങ്ങളും കാണുന്നുണ്ട്. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഖാതറല്ലാഹു ഖൗമൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ യുഹർരിമു ദാലിക അലാ ഉമ്മതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഖബറുകളെ സുജൂദ് ചെയ്യാനുള്ള കേന്ദ്രമാക്കിയ ആളുകൾ അവരെ നാശം വന്നവരാണ്. ഖബറുകൾ നമുക്ക് സുജൂദ് ചെയ്യാനുള്ള കേന്ദ്രമല്ല,
സിയാറത്ത് ചെയ്യാനുള്ളതാണ്, അവിടെ വെച്ച് മഹാന്മാരെ വസീലയാക്കി ദുആ ചെയ്യാനുള്ളതാണ്, അല്ലാതെ സുജൂദ് ചെയ്യാനുള്ളതല്ല. ഏതോ ചില നാട്ടിലൊക്കെ ചില ഷിയാക്കളൊക്കെ ഖബറിന്റെ അടുക്കൽ സുജൂദ് ചെയ്യലുണ്ട്, അത് സുന്നികളുടെ മേൽ ആരോപിക്കാൻ ചില മലയാളത്തിൽ എഴുതുന്നവരും വന്നിട്ടുണ്ട്. അതും നമ്മളോ യാതൊരു ബന്ധമില്ല. ജാഹിലിയങ്ങളെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. നല്ല ചിട്ടയിൽ നടത്തും. ചില സ്ഥലങ്ങളിലൊക്കെ മഖബറകളിൽ അനാചാരം വരുന്നത് എങ്ങനെയാ? അവിടുത്തെ കമ്മിറ്റിയിൽ ഒരു ആലിം ഉണ്ടാവില്ല, അവിടുത്തെ കമ്മിറ്റിയിൽ ഇസ്ലാമിക ബോധമുള്ളവരുണ്ടാവില്ല. കച്ചവടക്കാരായ ആളുകൾ മഖബറകളെ ദുരുപയോഗം ചെയ്യും, അവിടെ അനാവശ്യങ്ങൾ നടക്കും. അതിന് ആലിമീങ്ങൾ ഉത്തരവാദികളല്ല. അതേസമയത്ത് ആലിമീങ്ങളുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന മഖാമുകളിൽ ഒരനാചാരത്തിനും അനുവദിക്കൂല. ചില ആളുകൾ അജ്മീറിൽ പോയിട്ട് വന്ന് പറയും അവിടെ ഖബറിന് സുജൂദ് ചെയ്യുന്നവരുണ്ടെന്ന്. അതിന് നമ്മൾ ഉത്തരവാദികളല്ല, ഏതോ വിവരം കേട്ട ആളുകൾ ചെയ്യുന്നതാണ്. ചിലപ്പോൾ മഖബറ കമ്മിറ്റിയിൽ ഷിയാക്കൾ ഉണ്ടാവാം, അതിന് നമുക്ക് ബാധകമല്ല. നമ്മൾ അവിടെ ശറഈ പഠിപ്പിച്ച മാതിരി ചെയ്ത് വന്നാൽ മതി. സുജൂദ് അല്ലാഹുവിന് മാത്രം. അതേ സമയത്ത് ഉത്തരേന്ത്യയിൽ ബഹുമാനപ്പെട്ട ഇമാമെ അഹമ്മദ് റിലാഹാൻ ഫാദിലെ ബറേൽവി തങ്ങളുടെ മക്കാമ നടത്തുന്നത് പണ്ഡിതന്മാരാണ്. അവിടെ ഒരനാചാരവും അനുവദിച്ചിട്ടില്ല, കാരണം അവിടെ കമ്മിറ്റി നടത്തുന്നത് പണ്ഡിതന്മാരാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെയും മഹല്ല് കമ്മിറ്റികളിലൊക്കെ ചില വിഷയങ്ങൾ പണ്ഡിതന്മാര് ചെയ്യേണ്ടത് ചെയ്യാത്തതിന്റെ പേരിൽ എന്തെല്ലാം മുസീബത്താന്നറിയോ? ഒരാള് ഭാര്യനെ തലാക്ക് ചൊല്ലിയ വിവരം മഹല്ല് കമ്മിറ്റി അറിയിച്ചു. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു മഹല്ലിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഒരാള് ഭാര്യയെ തലാക്ക് ചൊല്ലി, വ്യക്തമായ തലാക്ക് ചൊല്ലിയ വിവരം മഹല്ല് കമ്മിറ്റി അറിയിച്ചു. പള്ളിക്കമ്മിറ്റി ആ കത്ത് വെച്ചിട്ട് മീറ്റിംഗ് കൂടി. പ്രധാനമായി ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു വിഷയം വന്നപ്പോ പള്ളിയിലെ ഇമാമിനെങ്കിലും ആ മീറ്റിംഗിലേക്ക് വിളിക്കണം. പള്ളിക്കമ്മിറ്റിക്കാർ ഈ കത്ത് വെച്ച് ചർച്ച ചെയ്തു, എന്നിട്ട് തിരിച്ച് കത്തയച്ചു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ തമാശ കളിക്കാനുള്ളതല്ല, ആ തലാക്ക് ഞങ്ങൾ സ്വീകരിക്കൂല. രണ്ട് കത്തും എന്റെ അടുക്കൽ ഒരു പ്രവാസി എടുത്തു തന്നു. കൊല്ലം ജില്ലയിലെ സംഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇൽമ കൈകാര്യം ചെയ്യേണ്ടവർ ഇൽമ കൈകാര്യം ചെയ്യണം. അറിവിന്റെ കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാൻ. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ വേറെ ഒരു മഹല്ലിൽ ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ വേറൊരാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഇമാമു പറഞ്ഞു പറ്റൂല, ഞാൻ പഠിച്ച ദീൻ എന്ന് ഞാൻ അനുവദിക്കുന്നില്ല. എന്നാ പിന്നെ ഉസ്താദ് വേണ്ട, ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം. ഉസ്താദ് കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് പോയി, വേറെ നിർവാഹമില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെ ഇന്ന് അനാവശ്യമായ ഫസ്ഖുകൾ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താൽ ഫസ്ഖായി എന്ന് വിചാരിച്ച് തലാഖ് പോലെ സ്ത്രീകൾക്ക് ചൊല്ലാനുള്ള തലാഖാണ് ഫസ്ഖെന്ന് മനസ്സിലാക്കി അനാവശ്യമായി മതവിധികളെ വലിച്ചെഴുക്കുന്ന കാലമാണ്. അതുകൊണ്ട് കൃത്യമായി ദീന് കൈകാര്യം ചെയ്യേണ്ടവർ ദീന് കൈകാര്യം ചെയ്യണം. ഉമറാക്കൾ ഇമാറത്ത് നടത്തണം. ഉലമാക്കൾ ഇൽമ കൈകാര്യം ചെയ്യണം. ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ചിരുന്ന് സമുദായത്തെ നല്ല നിലക്ക് നയിക്കണം. അപ്പോഴേ സമൂഹം നേർവഴിക്ക് വരികയുള്ളൂ. മതവിധി പറയേണ്ടവർ ആരാണ്? ഉലമാക്കളാണ്. ശരിയായി പഠിച്ച ആലിമീങ്ങളാണ്, അവരാണ് പറയേണ്ടത്. ആരെങ്കിലും കയറി നിന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് കയറി ചാടിക്കേറി വന്ന് മതം പറയുന്ന ആളുകൾ വരും. ഖിയാമത്തെ നാളാകുമ്പോൾ അവര് ഫത്വ കൊടുക്കും. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം ഫത്വകളുടെ മേലെ ചർച്ച വരുന്നത്, സാങ്കല്പിക ഫത്വകൾ സൃഷ്ടിക്കപ്പെടുന്നത്? സോഷ്യൽ മീഡിയയിൽ ഫത്വ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരു കുഴപ്പത്തിന്റെ വേടായി മാറി. കാരണം ഈ സമുദായത്തിലെ ആളുകൾ അനാവശ്യമായി ഇത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആധികാരികമായി അറിവ് പഠിച്ച ആളുകളാണ് മതവിധികൾ പറയേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആരാണ്? നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലിലാ
മിൻഹു വലാ നഅമീം. ഹബീബായ നബി തങ്ങളെ രോഗശയ്യയിൽ കിടക്കുമ്പോഴും ദഅവത്താണ്, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തആല അമ്പിയാക്കന്മാരുടെ ഖബറുകൾക്ക് സുജൂദ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല, ഒരാളുടെയും ഖബറിനെ സുജൂദ് ചെയ്തുകൂടാ. സുജൂദ് അല്ലാഹുവിനുള്ളതാണ്, വേറെ ആർക്കും ഇല്ല. ഞാൻ ഒരിക്കൽ അജ്മീറിൽ നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് അജ്മീറിലെ ദർഗയുടെ പ്രധാന കവാടത്തിൽ സുജൂദ് പോലെ അങ്ങ് വീണു. ഞാൻ വേഗം ചെന്നു, അയാളെ വിളിച്ചു, അയാളോട് പറഞ്ഞു, ഹലോ ഫൈസാബ്, ഏ സജദാ കർന മനാ ഹേ മംനൂ ഹേ ഖുദാ കോ സിവാ കിസീ കോ സജദാ നഹീ കർന, അല്ലാഹു അല്ലാതെ ആർക്കും നിങ്ങൾ സുജൂദ് ചെയ്തുകൂടാ എന്ന് അദ്ദേഹത്തോട് നല്ല നിലക്ക് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, മൗലാന മേ നഹീ സജദാ കർത്താ ഹും മേ യേ ബുലം ദർവാസേ മേ ബോസാ ദേതാ ഹും ആപ് കഹാ സേ ആയേ, ഞാനിവിടെ മുത്തം കൊടുക്കുകയാണ്, നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ സുജൂദ് ചെയ്തെന്ന്? ഞാൻ സുജൂദ് ഒന്നും ചെയ്തതല്ല, ഞാനിവിടെ മുത്തം കൊടുത്തതാണ്. ഏതായാലും അയാൾ ചെയ്ത രീതി അനുകൂലിക്കാൻ പറ്റൂല, അയാളോട് ഞങ്ങൾ പറയേണ്ടത് പോലെ പറഞ്ഞു, അയാൾ ഉൾക്കൊണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കഴിയുന്നിടത്തൊക്കെ ദഅവത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ റമദാനിൽ ഡൽഹിയിലും വിവിധ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ദഅവത്തിന് പോകുന്നുണ്ട്. ഒരിക്കൽ നിളാമുദ്ദീൻ ഔലിയ ദർഗയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് വാതിൽക്കൽ സുജൂദിന്റെ രീതിയിൽ അങ്ങ് വീണു. അയാൾ പുറത്തിറങ്ങി, ഞങ്ങൾ അവിടെ കാത്തുനിന്നു. അവര് കുറെ ആളുകൾ, ഒരു സംഘം ആളുകളുണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ട്. ഞാൻ ചോദിച്ചു, കഹാസത്തെ ശരീഫിലായേ? ഗാസിയാബാദ് സേ ആയേ? ഞങ്ങൾ ഗാസിയാബാദ് എന്ന് വന്നതാണ്. എല്ലാം റെഡി എന്നെല്ലാം പറഞ്ഞ് കുശലാന്വേഷണം നടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഏ ഇദർ സജദ നഹീ കർന, ആപ് തോ സിയാറത് കർന ഹേ ഖുർആൻ ശരീഫ് പഠിയേ യാ ദറൂദ് ശരീഫ് പഠിയേ യാ ഇദർ ബൈഠ് കേ ദുആ മാംഗ് ലിയേ കോയി ബാത് നഹീ ബൽക്കേ ഖുദാ കേ സിവാ കിസീ കോ സജദ നഹീ കർന, അല്ലാഹു അല്ലാതെ ആർക്കും സുജൂദ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്മാര് പറയാണ്, മൗലാന സാഹബ് ഹംകോ നഹീ ജാൻതേ തേ, ഞങ്ങൾക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തു പോയത്, ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യുകയില്ല എന്ന നിലക്കാതെ ആ സാധാരണക്കാരായ ആളുകൾ അറിവില്ലാതെ ആലോചിക്കുന്നത് കണ്ടുകൊണ്ട് വീണുപോയതാണ്, വേറെ ഒന്നുമല്ല. ചിലപ്പോൾ തബ്ലീഗ് ജമാഅത്തിന്റെ ലോക കേന്ദ്രമാകുന്ന ഡൽഹിയിലെ ബംഗളവാലി പള്ളിയിൽ വന്നിട്ട് നിസാമുദ്ദീൻ ഔലിയ ദർഗയിൽ നടക്കുന്ന ചില ആചാരങ്ങൾ കാണിച്ച് ആളുകളുടെ അഖീദ മാറ്റുന്നവരുണ്ടെങ്കിൽ അവരങ്ങനെ ഒരു ദഅവത്തിനിറങ്ങുന്നെന്ന് മാത്രമല്ല, അവിടുത്തെ കമ്മിറ്റി നടത്തുന്നത് ആലിമീങ്ങളല്ല, നമ്മുടെ സമത്തയുടെ പണ്ഡിതന്മാരല്ല, അതുപോലെ ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളല്ല, ഏതോ ചില ആളുകൾ നടത്തുന്ന ആചാരങ്ങളാണ്, അതിന് നമ്മൾ ഉത്തരവാദികളല്ല. നമ്മൾ ഉത്തരവാദികളല്ല, ഷറഅ അനുസരിച്ച് മര്യാദക്ക് ചെയ്തോളാം. നമ്മളുടെ നിയന്ത്രണത്തിലുള്ള മഖാമുകളിൽ വളരെ ചിട്ടയോടുകൂടി ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ അവർകളുടെ മഖാം എട്ടിക്കുളത്തുണ്ട്, അവിടെ ശറഇന്റെ രീതിയിൽ കാര്യങ്ങൾ പാലിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ അവേലത്ത് തങ്ങൾ പാപ്പാന്റെ ദർഗയിൽ, ഇതുപോലെ കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ ദർഗകളെ ആലിമീങ്ങളുടെ മേൽനോട്ടത്തിലുള്ളൂ. ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പണ്ഡിതന്മാരെയും സുന്നത്ത് ജമാഅത്തിനെയും തെറ്റിദ്ധരിക്കണ്ട, കാരണം ഹബീബായ മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിലും ദഅവത്ത് നടത്തിയ കാര്യം നമുക്ക് മറക്കാൻ പറ്റൂല. ഇനി ഒന്നുകൂടി പറയട്ടെ, നബിയുനൽ ആമിറുൻ നാഹി, ഹബീബായ തങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന നേതാവാണ്,
ഏതുവരെ എന്നറിയുമോ? ഖിയാമുഹു ബിദ്ദഅവതി വഹുവ യുഗൈറു ബിനഫ്സിഹി. സക്കറാത്തിന്റെ ഘട്ടത്തിലും നബി തങ്ങൾ ദഅവത്ത് ഒഴിച്ചിട്ടില്ല. വഫാത്തിന്റെ ശയ്യയിലും നബി തങ്ങൾ ദഅവത്ത് നടത്തുകയാണ്. ആ സമയത്ത് തങ്ങൾ പറഞ്ഞത് എന്താണ്? വസ്തമറ യദഉ വയുസി അസ്സലാ 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 ഇത്തഖുല്ലാഹ ഫിന്നിസാ അസ്സലാ. ഹബീബായ നബി തങ്ങൾ വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോ ലോകത്തോട് നടത്തിയ പ്രധാനപ്പെട്ട രണ്ട് പ്രബോധനങ്ങളാണ്. ഒന്ന്, നിസ്കാരം മുടക്കല്ലേ മോനെ. വഫാത്താകാൻ കിടക്കുമ്പോ ആ ഘട്ടത്തിൽ അസ്സലാ, നിസ്കാരം മറക്കല്ലേ. എന്നിട്ട് നമ്മൾ സുഖത്തിൽ ഇങ്ങനെ സുബൈക്കേടെന്ന് പറഞ്ഞ കച്ചവടത്തിനിടക്ക ഹസന മറക്ക. ഹബീബായ നബി തങ്ങൾ അവസാനം അവിടുത്തെ സക്കറാത്തിനോടടുത്ത സമയത്തും പറഞ്ഞു, നിസ്കാരം നിങ്ങൾ ഒഴിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. രണ്ടാമതായി നബി തങ്ങൾ പറഞ്ഞു, അന്നിസാ, നിങ്ങൾ സ്ത്രീകളെ ആക്രമിക്കല്ലേ, വേദനിപ്പിക്കല്ലേ. എന്റെ പൊന്നു പെങ്ങളെ, ലോകത്ത് ഏത് നവോത്ഥാന നായകനാണ് ലോകത്തോട് വിട പറയാൻ നേരം പെൺകൊടികളെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്? നാല് പെൺപിള്ളേര് തെരുവിലിറങ്ങി തുള്ളിയിട്ട് മുത്തിന് വിധങ്ങളെ ഇസ്ലാമിനെയും കളിയാക്കാൻ ഇറങ്ങ. ലോകത്ത് വേറൊരു സംഹിതയും വേറൊരു നേതാവും ഇസ്ലാമിനെ പോലെ മുത്തിന് വിധങ്ങളെ പോലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകിയിട്ടില്ല. എന്നിട്ട് ആരുടെയൊക്കെ വലകളിൽ ശരിയായ വിഷയം എന്താ? വേണ്ടതുപോലെ മതം ചെറുപ്പത്തിൽ പഠിക്കണല്ലോ കുട്ടികൾ. അവർക്ക് ഇസ്ലാമിനെ അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ ബഹളം വെക്കുന്ന ഇസ്ലാമേ അവർക്കറിയൂ. ശരിയായ ഇസ്ലാം അവർ വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ വിഷയങ്ങളിലേക്ക് മാറിപ്പോകുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തിന്റെ ഘട്ടത്തിലും അവിടുന്ന് ദഅവത്തിനെ ഒഴിച്ചില്ല. അതുമാത്രമാണോ, അന്നത്തെ രാജാക്കന്മാർക്ക് മുഴുവനും നബിതങ്ങൾ ലെറ്റർ അയക്കുകയാണ്, അവരെയും ദഅവത്ത് നടത്തുകയാണ്. റോമിലേക്ക്, പേർഷ്യയിലേക്ക്, ലോകരാഷ്ട്രങ്ങളിലെ പ്രമുഖരായ ഭരണാധികാരികൾക്ക് നബിതങ്ങൾ ദഅവത്ത് നടത്തി. നബിയുനൽ ആമിറുന്നാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഖബർസ്ഥാനിൽ വെച്ച് ദഅവത്ത് നടത്തിയിട്ടുണ്ട്. മറമാടിയിട്ട് വരുന്ന സമയത്ത് ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എണ്ണാനുണ്ട്. അത് മാത്രം പറഞ്ഞാൽ നമ്മുടെ പരമ്പര എവിടെയും എത്തില്ല. അതുകൊണ്ട് നബിയുനൽ ആമിറുന്നാഹി, നബി തങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന നബിയാണ്, തിന്മയിൽ നിന്ന് വിരോധിക്കുന്ന നബിയാണ്. വലാ അഹദുൻ അബറ ഫീ ഖൗലിലാ മിൻഹു അലാനഅമീ. നബിതങ്ങളെ പോലെ സത്യസന്ധമായി ശരിയെന്നും തെറ്റെന്നും പറഞ്ഞ വേറെ ഒരാളെയും കാണാൻ പറ്റൂല. തങ്ങളാണ് ഏറ്റവും സത്യസന്ധമായ ദഅവത്ത് നടത്തിയത്. ഇത് വിശദീകരിച്ചാൽ എത്രയോ അനുഭവം പറയണം. അൽ ആമിറുന്നാഹി എന്ന് പറഞ്ഞിട്ട് വലാ അഹദുൻ അബറ ഫീ ഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക മാത്രമല്ല, ആ പറഞ്ഞതിന്റെ 100% ചെയ്യുന്ന ആളാണ്. 100% ചെയ്യുന്ന ആളാണ്. തഹജ്ജുദ് ഈ സമുദായത്തിന് സുന്നത്താണ്. നബി തങ്ങൾ പാലിച്ചത് സ്വന്തം ജീവിതത്തിൽ നിർബന്ധം പോലെയാണ്. തങ്ങളുടെ സ്വന്തത്തിൽ നിർബന്ധം, നമ്മളോട് പറഞ്ഞ സുന്നത്ത്. അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ 100% പാലിക്കും. ആൻമേരി ഷിമ്മൽ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണമായി രേഖപ്പെടുത്തി വെച്ച ഒരു വായന നിങ്ങളോട് പങ്കുവച്ചാൽ, അവരോട് ചോദിച്ചു, നിങ്ങളെ ഇസ്ലാമിനെ ഇത്രയും അട്രാക്ട് ചെയ്ത ഘടകം ഏതാണ്? അവര് പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകളുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്, പക്ഷേ
സ്വന്തം പറഞ്ഞ സന്ദേശത്തോട് ഇത്രയും കൃത്യത കാണിച്ച ഒരാളെ വേറെ കാണാനില്ല. കാരണം എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം ഒരുപാട് വിമർശകന്മാരുള്ള കാലത്ത് കൂടെ ചില സ്വഹാബിമാര് വളണ്ടിയർമാരായി നടക്കുമായിരുന്നു. വല്ല ജൂതന്മാരും ആക്രമിച്ചാലോ എന്ന നിലക്ക് അതാ പാറാവുകാരെ പോലെ തിരുനബി തങ്ങളുടെ കൂടെ ചില ആളുകൾ ഇങ്ങനെ നടക്കും. തങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ചില ആളിങ്ങനെ കൂടെ നടക്കും. ഹാരിസ് നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോ രാത്രിയായി, ഒരുപാട് എതിരാളികളുള്ള സ്ഥല. അപ്പൊ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാരും കൂടി ഇടിച്ച് ബഹളുണ്ടാക്കിയാല് ബുദ്ധിമുട്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇവിടുത്തെ ഖൈമയിൽ ഇങ്ങനെ ഇരിക്കുക, ആരെങ്കിലും നമ്മുടെ വളണ്ടിയർമാരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഉറങ്ങാമായിരുന്നു അല്പനേരം എന്ന് വിചാരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സ്വഹാബിക്ക് ഒരു തോന്നല്. നിബിതങ്ങൾക്ക് രാത്രി വെള്ളം എടുത്തു കൊടുക്കാൻ എന്തെങ്കിലും വല്ല സേവനത്തിന് ആള് വേണ്ടി വരുമോ, ഞാനൊന്ന് പോയി നോക്കാം. അങ്ങനെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാ? ഇന്നാലിന്ന ആളാണ്. ആ, നിങ്ങൾ ഇവിടെ നിൽക്കുമല്ലോ, ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാവൽ നിൽക്കുമ്പോൾ അതാ മുത്ത നിബിതങ്ങൾ ഉറങ്ങുകയാണ്. ഏതുവരെ ഉറങ്ങി, ശ്വാസം വലിച്ചുറങ്ങി, ഉറക്കത്തിലെ ശ്വാസം കേൾക്കാവുന്ന വിധത്തിൽ ഉറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ ഖൈമയുടെ പുറകിലെ പുറത്തേക്ക് കൈയിട്ടുകൊണ്ട് പറഞ്ഞു, മോനെ പൊയ്ക്കോളാൻ. അപ്പോഴാ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാനിവിടെ നിന്നോളാം. ഇല്ല ഇല്ല, പൊയ്ക്കോളൂ മോനെ, ഇപ്പോൾ തന്നെ പൊയ്ക്കോളൂ, നേരം വെളുത്തിട്ടാകാം. ഇല്ല, ഇപ്പൊ തന്നെ പൊയ്ക്കോളൂ. അപ്പോൾ ചോദിച്ചു, എന്താണ് തങ്ങളെ ഇത്ര നിർബന്ധം പറയുന്നത്? ഇപ്പോൾ എനിക്ക് ആയത്തിറങ്ങിയിട്ടുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസ്, തങ്ങൾക്ക് വളണ്ടിയർമാര് വേണ്ട നബിയേ, സെക്യൂരിറ്റി വേണ്ട നബിയേ, അല്ലാഹു ഡയറക്റ്റ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി പോയി നബിയേ. ആൻമേരി ഷിമ്മൽ പറയാ, ഈ പ്രവാചകന് സ്വന്തം പറഞ്ഞ കാര്യത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വേണമായിരുന്നു സംശയം. കാരണം സ്വന്തം തടിക്ക് പിടിക്കുന്ന കാര്യാ, സ്വന്തം തടിക്ക് പിടിക്കുന്ന കാര്യാ. പറയുന്ന കാര്യത്തോട് ആത്മാർത്ഥതയുണ്ടോ ഇല്ലേ എന്ന് ഞാൻ പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭവ. അല്ലാഹ് അങ്ങനെ പറഞ്ഞെങ്കിലും തൽക്കാലം ഇരുന്നോട്ടെ എന്നായിരിക്കും വേറെ ഒരു ആളാണെങ്കിൽ പറയാ. പക്ഷേ നിബിതങ്ങൾക്ക് 100% ഉറപ്പുണ്ട്, ഈ പറഞ്ഞത് ശരിയാണ് എന്ന്. കാരണം അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അന, അല്ലാഹുവിൽ ഏറ്റവും തഖ്വയുള്ള നിബിതങ്ങൾക്ക് കൃത്യമായി അറിയാം, അവിടെ ആശങ്കയില്ല. ആ സെക്കൻഡിൽ തന്നെ സ്വഹാബിയോട് പറഞ്ഞു, പൊയ്ക്കൊള്ളാൻ. ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇത് കേവലം വാചക കസർത്തല്ല, ഇത് ശരിയായ ഉറപ്പുള്ള ദഅവത്താണെന്ന് മനസ്സിലായി. അറിയുമോ, ജനങ്ങളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞ നബി മറ്റുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ നോമ്പെടുത്ത നബിയാണ്. ജനങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞ തിരുനബി ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നിസ്കരിച്ച ആളാണ്. വലം തുസുന്നതമൻ അഹയല്ലമൈല അനിഷ്തകത ഖദമ ഉല്ലുറമി വറമി മൗലായ. ഹബീബായ നബിതങ്ങളെ കേവലമായ ഒരു ഗിരിപ്രഭാഷകനല്ല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് വല അബറ ഹബീബായ തങ്ങള് പറഞ്ഞത് സത്യസന്ധമാണ്, 100 ശരിയാണ്. വേറെ ഒരു പ്രബോധകനും ഇങ്ങനെ ന്യായം പറയാനില്ല. ലോകത്തിന് മുഴുവനും മനസ്സമാധാനം നൽകിയ മതമാണ് ഇസ്ലാം. ചോദിക്കട്ടെ,
മാർക്സും എംഗൽസും ലോകത്തെ മരിച്ചു പോയത് എങ്ങനെയാണ്? മാർക്സിനും എംഗൽസിനും വല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നോ? ഇല്ല. മനോരോഗികളായിട്ട് ഓടി നടന്നവരാ. സ്വന്തം മരണം, സ്വന്തം മകൻ മരിച്ചപ്പോൾ മാർക്സ് ആ കുഴിമാടത്തിൽ ചാടി ചത്തുപോകുമോ എന്ന് ലോകം പേടിച്ചുപോയി. അവസാനം എംഗൽസ് പോയി കൈപിടിച്ചു, ചാടല്ലേ എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തെരുവ് വിളക്കുകൾ എറിഞ്ഞുടയ്ക്കുന്ന മാർക്സിനെയാണ് ലോകത്തിന് കാണാൻ പറ്റിയത്. ലോകത്തിന് മനസ്സമാധാനം നൽകാൻ കമ്മ്യൂണിസത്തിന് കഴിഞ്ഞിട്ടില്ല. ലോകത്തിന് മനസ്സമാധാനം നൽകാൻ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. സ്വന്തം തന്നെ മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന്റെ ലോകത്തറിയപ്പെട്ട നേതാവ് വിഷാദ രോഗിയായിട്ടാണ് മരിച്ചുപോയത്. ഭൗതിക പ്രസ്ഥാനങ്ങൾക്കൊന്നും മനസ്സമാധാനം കൊടുക്കാൻ കഴിയണില്ല. അതേസമയത്ത് ഹബീബായ തങ്ങളോ ഹൃദയങ്ങൾക്ക് മനസ്സമാധാനമാണ്. അതുകൊണ്ടാണ് മഹാന്മാർ എഴുതിയത്, റോമിന്റെയോ പേർഷ്യയുടെയോ കൊട്ടാരത്തിലല്ല മനസ്സമാധാനം, സുഹൈബുർ റോമിയുടെ കുടിലിലാണ്, അമ്മാറിന്റെ ചെറ്റക്കുടിലാണ്, യാസിറിന്റെ പാവപ്പെട്ട വീട്ടിലാണ്, ബിലാലിന്റെ അടിമ ഭവനത്തിലാണ് മനസ്സമാധാനം. ഉമയ്യത്ത് ബിലാൽ ഞങ്ങളെ അടിക്കുക. ഉമയ്യത്ത് വലിയ മൊലാളിയാ, ജാടയില്ല, അയാൾക്ക് മനസ്സമാധാനമില്ല. ബിലാല് തങ്ങളോ അടി കൊണ്ട് പൊളയുമ്പോഴും മനസ്സിന് തകരാറില്ല. ഇത് രണ്ടും ലോകം വായിക്കണം. ബിലാല് തങ്ങളെ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് ചുട്ടുപൊള്ളുന്ന മടലിൽ പാറ മാറത്ത് വലിച്ചു വെച്ച് കെട്ടിവലിക്കുമ്പോഴും ബിലാൽ തങ്ങളുടെ ശരീരം കത്തിപ്പുളയുന്നുണ്ട്, മനസ്സിന് സമാധാനമില്ല, സമാധാനമുണ്ട്. ഉമയ്യത്ത് നല്ല രാജാവായിരിക്കുക, ശരീരത്തിന് യാതൊരു തകരാറുമില്ല, അയാളുടെ മനസ്സിന് സമാധാനമില്ല. അതുകൊണ്ട് അയാൾ കോപ്രാട്ടി കാണിക്കുകയാണ്. ഈ ചരിത്രങ്ങൾ എടുത്തു വെച്ച മഹാന്മാര് പറയുന്നുണ്ട്, ലോകത്തുള്ള സാമ്രാട്ടുക്കളുടെ കൊട്ടാരങ്ങളുടെ അകത്തളത്തിലല്ല മനസ്സമാധാനം, പാവപ്പെട്ടവരുടെ കുടിലാണ്. സുഹൈബിന്റെയും അമ്മാറിന്റെയും യാസിറിന്റെയും ബിലാലിന്റെയും റളിയല്ലാഹു അൻഹും അവരുടെ വീടുകളിലാണ് മനസ്സമാധാനമുള്ളത്. അവർക്ക് പ്രയാസമില്ല, അവർക്ക് പ്രയാസമില്ല. ഒരിക്കൽ മഹ്മൂദ് രാജാവ് നാട് കാണാൻ ഇറങ്ങി, ഒരു ഡോബിയെ കണ്ടു ഒരു അലക്കുകാരന്. ഇപ്പൊ രാജാക്കന്മാര് നാട് കാണാൻ ഇറങ്ങിയാല് ചെറിയ വിക്രസൊക്കെ കാണിക്കും, പോകുന്ന വഴിയൊക്കെ ആദ്യം ഒന്ന് പെയിന്റ് അടിച്ചിടും ചിലപ്പോൾ. അപ്പൊ ആ റോട്ടിലുള്ള കടക്കാർക്കൊക്കെ ലാഭമായി, ചില കടക്കാർക്ക് നഷ്ടം വരും, പുറത്തോട്ട് വെച്ച സാധനം എല്ലാം എടുത്തെറിയും. അങ്ങനെ രാജാക്കന്മാർ വന്നാൽ ചിലപ്പോ രണ്ടുണ്ടാവാം. അതുകൊണ്ടാണ് ബിൽഖീസ് ഭയന്നത്, രാജാക്കന്മാർ വന്ന നഷ്ടമായി പോകും, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക്. ഹുദുഹുദ് വന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ട് വന്ന് നമ്മുടെ രാജ്യം സഭ നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. കാരണം മുലൂക്കുകൾ വന്നാൽ എങ്ങനെയാണ്? ഏതായാലും ഇരിക്കട്ടെ. അങ്ങനെ മഹ്മൂദ് ഇറങ്ങിയിട്ട് ആ ഡോബിയെ വിളിച്ചു, നാളെ ഞങ്ങൾ കൊട്ടാരത്തിൽ വരാൻ പറഞ്ഞു. ഡോബി കൊട്ടാരത്തിൽ ചെന്നു. അലക്കുകാരൻ, നിനക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട, എന്തെങ്കിലും ഒന്നും ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ഉപഹാരം സ്വീകരിച്ചാലോ? വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാനും എന്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനം എന്റെ അലക്ക് വേലയിൽ നിന്ന് കിട്ടുന്നുണ്ട്, എനിക്ക് വേറെ ആവശ്യങ്ങളില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഉപഹാരം വേണ്ട. അപ്പൊ രാജാവ് പറയുകയാണ്, ഞങ്ങൾ കൊട്ടാരത്തിൽ ജീവിക്കുന്ന പാരതന്ത്ര്യത്തിന്റെ വേദന അനുഭവിക്കുന്നവരാണ്, നിങ്ങൾ കുടിലിൽ കഴിയുന്ന രാജാക്കളാണ്, നിങ്ങൾക്ക് ടെൻഷനില്ല. മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാണ്. രാവിലെ 10 രൂപ കിട്ടി, 8 രൂപന്റെ ഉപജീവനം കഴിഞ്ഞു, നാളത്തേക്ക് സാധനം വാങ്ങാനുള്ള 2 രൂപയുണ്ട്. ഒരു ആരോടും കടക്ക് പറയാനില്ല. ആ കമ്പനി കത്തിപ്പോവോ, ആ സ്റ്റാഫ് ഒഴിഞ്ഞു പോവോ, ഈ മാനേജർ വഞ്ചിക്കോ, ആ മേശയെന്ന് വലിക്കോ, ആ പേജാറൊന്നുമില്ല. സമാധാനത്തോടെ കഴിയുക. അവരുടെ രാജാക്കളാണ്, അവര് കുടിലിൽ കഴിയുമ്പോഴും രാജാക്കളാണ്, മറ്റുള്ളവർ കൊട്ടാരത്തിൽ കഴിയുമ്പോഴും അവരുടെ മനസ്സിന് സമാധാനമില്ല. അതല്ലേ ഹബീബായ തങ്ങൾക്ക് കൊട്ടാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് മനസ്സമാധാനത്തിന്റെ ദർശനമാണ്.
ഇരിക്കട്ടെ, വിശദമായി ഞാൻ കടക്കുന്നില്ല. പറയുന്ന നന്മകളിൽ മുഴുവനും സമ്പൂർണത നിലനിർത്തിയ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു, നിങ്ങൾ ഒരാൾ വന്ന് സമ്മതം തേടിയാൽ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കണേ. ഒരാളുടെ പോയി സലാം മടക്കുന്നത് കേൾക്കുന്നില്ല. എന്നാൽ ഒന്നുകൂടി പറയണം, അസ്സലാമു അലൈക്കും. പിന്നെയും കേൾക്കുന്നില്ലെങ്കിൽ ഒന്നുകൂടി പറയണം, മൂന്ന് പ്രാവശ്യം വരെ അനുമതി തേടണം, സലാം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയ നേതാവാണ്. എത്രയോ സഹാബിമാരുടെ വീട്ടിൽ പലതവണ ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും, സലാം മടക്കണില്ല. ഞാൻ വലിയ നബിയാണ്, തിരിച്ചു നടന്നിട്ടില്ല. തങ്ങൾ പിന്നെയും ചോദിച്ചു, പിന്നെയും ചോദിച്ചു. അവിടുന്ന് പറഞ്ഞതെന്തോ ആ സന്ദേശം ജീവിതത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയിരുന്ന നേതാവാണ്, അങ്ങനെയുള്ള ഹബീബാണ്. അതാണ് പറഞ്ഞത്, നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. പ്രിയമുള്ളവരെ, ഇനി ഞാൻ എവിടെ പറയാനാണ്? വൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. ആരാണ് ഹബീബായ നബിതങ്ങൾ? വൽ ഹബീബു, അവിടുന്ന് അൽ ഹബീബാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വരിയുടെ ചെറിയൊരു വ്യാഖ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അത്രെങ്കിലും പറയാതെ ഈ വരിയോട് എങ്ങനെ നീതി പുലർത്തും? ഇനി ഈ വരി പറഞ്ഞാൽ എവിടെ എത്തും? ഹുവൽ ഹബീബ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബാണ്. വലക്കിൻ സാഹിബുക്കും ഹബീബുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഇവിടെ ഞാൻ ഒരു പരാമർശം വായിച്ച് തൽക്കാലം എന്ന് നിർത്താം, ബാക്കി വിശദീകരണം നാളെ നമുക്ക് പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹബീബാണ്. ഹുവൽ ഹബീബു അൽ ജാമിഉ ലിസിഫാത്തിൽ മഹ്ബൂബിയതി. ഇബ്നു ഹജർ തങ്ങൾ ഉംദയിൽ പറയുകയാണ്, അതിന്റെ അടിയിൽ വിശദീകരണം എഴുതുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ജലസ നാസും മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യന്തളിറൂനഹു. നബിതങ്ങളുടെ സ്വഹാബത്തെ, മുത്ത് നബിതങ്ങളെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. തങ്ങൾ അടുത്തേക്ക് വരുമ്പോ അവരുടെ വർത്തമാനം തങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഒരാള് പറയുന്നു, ബഅദുഹും അജബൻ, അത്ഭുതത്തോടെ ഒരാള് പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇത്തഖദ മിൻ ഖൽഖി ഖലീല ഇത്തഖദ മിൻ ഇബ്രാഹിമ ഖലീല. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്നേ ഇബ്രാഹിം നബിയെ ഖലീലാക്കിയിട്ടുണ്ട്. സ്വഹാബത്ത് ഇങ്ങനെ പറയാണ്. ഒരാൾ പറഞ്ഞു, അങ്ങനെ ഇബ്രാഹിം ഖലീലുള്ളയാണ്. വഖാല ആഖറു, അടുത്ത ആള് പറയാണ്, മൂസാ കലീമുല്ലാഹ് കല്ലമഹു തക്ലീമാ, മൂസാ നബി അള്ളാഹുവിന്റെ കലീമാണ്. അപ്പ അടുത്ത സ്വഹാബി പറയാണ്, ഫൈസാ കലിമത്തുല്ലാഹ് വറൂഹുല്ലാഹ്, അല്ലാഹുവിന്റെ വചനമാണ്, വിശിഷ്ട ആത്മാവാണ്. മൂസാ നബിയുടെ മൗലൂദോദാണ്, ഈസാ നബിയുടെ മൗലൂദോദാണ്. അടുത്ത ആള് പറയാണ്, ആദ മുസ്തഫാഹുല്ലാഹ്, ആദ നബി അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. ഫഖറജ അലൈഹിം, നബിതങ്ങൾ അങ്ങോട്ട് കടന്നു വരികയാണ്. ഫസല്ലമ, അവരോട് സലാം പറയാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഖദ സമിഉതു കലാമകും വഅജബകും, നിങ്ങളുടെ വർത്തമാനവും നിങ്ങളുടെ അത്ഭുതപ്പെടലും ഒക്കെ ഞാൻ കണ്ടു മക്കളെ. ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാ, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. വഹുവ കദാലിക്, അതങ്ങനെ തന്നെ, നിഷേധിക്കുന്നില്ല. കാരണമെന്തേ? ആമന റസൂലു ബിമാ ഉസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ.
മുർസലീങ്ങളും മുഅ്മിനീങ്ങളും അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയാണ്. കുല്ലുനാമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി. മുർസലീങ്ങൾ ഇത് വിശ്വസിച്ചവരാണ്. ആ മുർസലീങ്ങളുടെ നേതാവായ നബി തങ്ങൾ ഈമാൻ കാര്യങ്ങളെ വേണ്ട പോലെ വിശ്വസിച്ചതിന്റെ നേതാവാണ്. അതേ നബി തങ്ങൾ പറയാണ്, ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്, മൂസാ നജിയുല്ലാഹ് വഹുവ കദാലിക്. മൂസാ നബി കലീമുള്ളയാണ്, നജിയുള്ളയാണ്. അല്ലാഹു പ്രത്യേകം രക്ഷപ്പെടുത്തി, പ്രത്യേക വചനം നൽകി. വഹുവ കദാലിക് വഈസാ റൂഹുല്ലാഹ്. ഈസാ നബി അല്ലാഹുവിന്റെ വിശിഷ്ടാത്മാവിനെ സ്വീകരിച്ചവരാണ്. അല്ലാഹുവിന്റെ കലിമത്താണ്. അതെല്ലാം ശരി തന്നെ. വാദ മുസ്തഫാഹുല്ലാഹ്. ആദൻ നബി അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. അതിലും യാതൊരു പന്തികേടുമില്ല. എന്നാൽ എന്റെ പ്രിയമുള്ള സഹാബ, അലാ അറിയണേ, وانا حبيب الله ولا فخرا. ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അതിന്റെ മേലെ വേറെ ഫഖർ പറയാനില്ല. انا حبيب الله. ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അതിന്റെ മേലെ വേറെ ഫഖർ പറയാനില്ല. ഞാൻ പെരുമ പറയുകയല്ല എന്നും അതിനർത്ഥം പറയാം. അതിന്റെ മേലെ വേറെ പെരുമയില്ലെന്നും അർത്ഥം പറയാം. അപ്പോൾ മഹാനരായ മുത്തുനബി തങ്ങൾ പറയാണ്, വാന ഹബീബുല്ലാഹ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വാന ഹാമിലു ലിവാഇൽ ഹംദി. ലിവാഉൽ ഹംദ വഹിക്കുന്ന ആളാണ് യൗമൽ ഖിയാമത്തി. അന്ത്യനാളിൽ സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ പതാവഹി വഹിക്കുന്ന ഞാനാണ്. വലാ ഫഖ്റാ. അതിന്റെ മേലെ വേറെ ഫഖറില്ല. വാന അവ്വലു ഷാഫിഇൻ വഅവ്വലു മുശഫഇൻ. ഇൻഷാല്ലാ ഈ വിശദീകരണത്തിലേക്ക് ഇന്ന് വന്നാൽ ഏറെ നേരം വേണ്ടി വരും. ഹുവൽ ഹബീബുല്ലദീ തുർജ ശഫാഅതുഹു. അല്ലാഹുവിന്റെ ഹബീബാണ് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ വരികളുടെ നേരെ ഒരു തലം പോലും പറയാനുള്ള സമയം നമുക്കില്ല. ഇതിന്റെയൊക്കെ ഒരുപാട് വ്യാഖ്യാന പർവ്വങ്ങൾ ഞാൻ പറയണതൊന്നും എന്റെ വകയല്ല. ഇതെല്ലാം അയിമത്ത് എഴുതി വെച്ചതാണ്. ഞാനിപ്പോൾ വായിച്ചത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ ഹൈതമി തങ്ങളുടെ വ്യാഖ്യാനമാണ്. ഇവിടെ തന്നെ വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട അഖ്തർ റിളാ അൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഹഫിളഹുല്ലാ മഹാനവറുകൾ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ സമാഹരിച്ചുകൊണ്ട് അൽ ഫർദയിൽ എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബാണ് റസൂലുള്ളാ. ഇതിന്റെ വ്യാഖ്യാനം വിശദമായി നമുക്ക് നാളെ പറയാം. എന്റെ പ്രിയമുള്ള ഉമ്മപന്നന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, ഹബീബായ നബി തങ്ങളുടെ മദഹ് കേട്ടിട്ട് അവിടുത്തെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് ചേർത്ത് വെക്കണേ. ഇത് നന്നാവാനുള്ള മജ്ലിസാണ്. എന്റെ കൂട്ടുകാരാ, മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സക്കറാത്തിന്റെ ഹാലിലും കിടന്നുകൊണ്ട് ദഅവത്ത് നടത്തിയ മഹാനാണ്. മഹാനവറുകൾ അടിവയറ്റിൽ കുത്തേറ്റ മദീനത്തെ പള്ളിയിൽ കിടക്കുമ്പോ കാണാൻ വന്ന ചെറുപ്പക്കാരിൽ ഒരാൾ ഞെരിയാണിക്ക് താഴെ മുണ്ട് വലിച്ചഴച്ചപ്പോ അവിടുന്ന് ഹബീബായ തങ്ങളുടെ ഉറ്റ കൂട്ടുകാരനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയാണ്, മോനെ ഞെരിയാണിക്ക് മേലേക്ക് വസ്ത്രമുടുക്ക് മോനെ. സ്വഹാബത്ത് കരഞ്ഞുപോയി. കാരണം എന്താ? അമീറുൽ മുഅ്മിനീൻ യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാ അനിൽ മുൻകർ ഫി ഹാലി സക്കറാത്തി. സക്കറാത്തിലും നന്മ കൊണ്ട് കൽപ്പിക്കുകയാണല്ലോ, തിന്മ വിരോധിക്കുകയാണല്ലോ. അതാണ് ജീവിതം മുഴുവനും ദഅവത്തിന് വേണ്ടിയാണ്.
അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ചു തന്ന മതമാണ്. അതുകൊണ്ട് തിരുസുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തണം. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ നിസ്കാരം ഒഴിവാക്കുന്നവരാകാൻ പാടില്ല, കളവ് പറയുന്നവരാകാൻ പാടില്ല, വഞ്ചന നടത്തുന്നവരാകാൻ പാടില്ല, വാക്കുലംഘനം നടത്തുന്നവരാകാൻ പാടില്ല, ഹറാമായ ഒരു നയാ പൈസയും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഇത് പറയുമ്പോ എനിക്ക് വലിയ പേടിയുണ്ട്. പഠിച്ചവനെ, നമ്മൾ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് ഓരോ നാട്ടിൽ ചെന്ന് പലരുടെ വീട്ടിലാണ്. അല്ലാഹുവേ, ഹറാമായ ഭക്ഷണം എവിടെയെങ്കിലും ഒരു വീട്ടുകാര് ഞങ്ങളെ സൽക്കരിക്കാൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അവിടെ എത്തിക്കാതെ മാറ്റിക്കളയണം. അല്ലാ, ഹറാമ വല്ലാത്ത പേടി തന്നെ. ഇന്ന് ജനങ്ങൾക്ക് ഹലാലും ഹറാമും ഒന്നും പേടിയില്ല. ഹലാലോ ഹറാമോ നമ്മൾ കുറെ കുത്തിമറിഞ്ഞ് ദ്വാരന്നിട്ട് ഇജാബത്ത് കിട്ടാത്ത എന്തേ ഫാന്നായുത്തജാബുല, എങ്ങനെ ഉത്തരം കൊടുക്കും? മൽബസുഹു ഹറാം, മഷ്റബുഹു ഹറാം, മഅക്കലുഹു ഹറാം, മഅവാഹു ഹറാം, തിന്നണത് ഹറാം, കുടിക്കണത് ഹറാം, കിടക്കണത് ഹറാം, എല്ലാം ഹലാലോ ഹറാമോ എന്ന് ഉറപ്പില്ലാത്തത്. ഹലാലായ ഭക്ഷണം കിട്ടാൻ പ്രയാസമുള്ള കാലം, വലിയ ബേജാറ് തന്നെയാണ്. എല്ലാ മേഖലയിലും ഹറാം പോരാം. ഞാൻ മിനിയാന്ന് പറഞ്ഞ മാതിരി മാലിന്യങ്ങളെ ക്ലാസ്സിൽ പോയി ഉറങ്ങിയിട്ട് ശമ്പളം വാങ്ങിയാ ശമ്പളം ശരിയാവൂല. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യണില്ല. ഡ്യൂട്ടി മര്യാദക്ക് ചെയ്തിട്ട് വേണം. അതുപോലെ ഓരോന്നും അമാനത്താണ്, അത് കൃത്യമായി സൂക്ഷിക്കണം. വരാത്ത ദിവസം അറ്റൻഡൻസ് ഇട്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടോ? നിങ്ങൾക്കെങ്ങനെ ആ ശമ്പളം ശരിയാകും? അത് വാങ്ങിയിട്ടല്ലേ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയണം. ഇല്ലാത്തതിന് വാങ്ങുന്ന വരുമാനങ്ങൾ പ്രയാസം തന്നെയാണ്. വഞ്ചന നടത്താൻ പാടില്ല. എങ്ങനെയെങ്കിലും പണം വരട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. ചില ആളുകളെ മാർക്കറ്റിൽ ചെന്ന് മൊയിലിയാമാര് മീൻ വാങ്ങാൻ നേരം പറയും, അത് വാങ്ങണ്ട മൊയിലിയാരെ, ഞങ്ങൾ നാട്ടുകാരെ പറ്റിച്ചോളാം എന്നാണ് അതിന്റെ ബാക്കിയുള്ള ഭാഗം. മൊയിലിയാര് തൽക്കാലം സലാമത്തായിക്കോളൂ. അങ്ങനെ ഏതെല്ലാം രീതികളാണ്, കച്ചവടങ്ങളിൽ വരാം, ഉദ്യോഗങ്ങളിൽ വരാം, അനാവശ്യമായ മരുന്നെഴുതി കൊടുക്കുന്ന ഡോക്ടർമാര് സൂക്ഷിക്കണം, അനാവശ്യമായി ടെസ്റ്റ് എഴുതുന്ന ഡോക്ടർമാര് സൂക്ഷിക്കണം. ഇതിൽ രണ്ടുമൂന്ന് ഡോക്ടർമാരുണ്ട്, അവരാരും എന്നോട് ദേഷ്യം പിടിച്ചേക്കണ്ട, ദേഷ്യം പിടിച്ചാലൊന്നും സംഭവിക്കാനുമില്ല. അപ്പോൾ എല്ലാ വരുമാനവും ഹലാലാവണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വരുമാനം ഹലാലായാലേ നമ്മുടെ മഈഷത്ത് എല്ലാം ഹലാലാവുള്ളൂ, നമ്മുടെ മക്കൾ നന്നാവുള്ളൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാവണം. അതിലാണ് എല്ലാ ബർക്കത്തുമുള്ളത്. ഹലാലായത് കുറച്ചു മതി, ഹറാമ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. ഇവിടുത്തെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് കഴിയുന്നതാണ്. പ്രിയമുള്ളവരെ, റിസാലയുടെ നല്ലൊരു കലണ്ടർ നിങ്ങളുടെ കയ്യിൽ വരും. ഒരു 100 രൂപ കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തു വാങ്ങിയാൽ വലിയ സന്തോഷമാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിലൊക്കെ മഖ്ദൂമിയുടെ ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ടാവും. അത് കേവലം മഖ്ദൂമിക്കല്ല, ഇപ്രാവശ്യം സ്ലിപ്പ് മഖ്ദൂമിൻ്റെതാണെങ്കിലും നമ്മുടെ ത്വയ്ബ സെന്റർ ഒരു മാസം മുന്നോട്ട് പോകണമെങ്കിൽ 100,000 രൂപ വേണം. നമ്മളെല്ലാം കൂടി ഉണ്ടാക്കിയതാണ് ത്വയ്ബ സെന്റർ. നിങ്ങളെ കൂട്ടത്തിൽ അതിൽ 50 രൂപ തന്നവരുണ്ടാവും, 10 രൂപ തന്നവരുണ്ടാവും, 100 രൂപ തന്നവരുണ്ടാവും, 5,000 തന്നവരുണ്ടാവും, 10,000 തന്നവരുണ്ടാവും, 100,000 തന്നവരുണ്ടാവും. അങ്ങനെയല്ലേ നിങ്ങളെല്ലാം കൂടി തന്നിട്ടാണ് ത്വയ്ബ സെന്റർ ഉണ്ടാക്കിയത്. അത് നടത്തേണ്ടത് നമ്മളെല്ലാം കൂടിയാ. ഇപ്പോൾ ഒരു മാസം അത് മുന്നോട്ട് പോകണമെങ്കിൽ 100,000 രൂപ വേണം. അതുകൊണ്ട് മാസം ഒരു 500, 1,000, 200, 300 ഒക്കെ തരാൻ പറ്റുന്ന ആളുകൾ ആ സ്ലിപ്പ് പൂരിപ്പിച്ച് നാളെ കൊണ്ടുവന്ന് തരണം. ഒരു മാസം ഇൻഷാല്ലാ ഞാൻ ഇത്രയും തിരുണവിധങ്ങളെ പഠിക്കാനുള്ളൊരു നല്ല കേന്ദ്രമാണല്ലോ, ആ കേന്ദ്രത്തിലേക്ക് വേണ്ടി ഇൻഷാല്ലാ എന്റെ വകയായി മാസം 3 രൂപ തരാം എന്ന നിലക്ക് കഴിയുന്ന ആളുകൾ അത് ഫില്ല് ചെയ്ത് നാളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. സഹോദരിമാർക്ക് ഇനി സ്ലിപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതിയിട്ട് മുത്തുനബിധങ്ങളെ പഠിക്കാൻ ഈ പള്ളിമുക്കിലുള്ള വലിയൊരു കേന്ദ്രമാണല്ലോ, അതുകൊണ്ട് എന്റെ വകയായ ഒരു 100 രൂപ എല്ലാ മാസവും ഞാൻ കൊടുത്തേക്കാം എന്നുള്ളത് എഴുതി നിങ്ങൾ കോൺടാക്ട് നമ്പറും എഴുതി ഇവിടെ നൽകിയാൽ
നമ്മുടെ സംഘാടകരെ അത് വാങ്ങി ഇൻഷാല്ലാ പ്രതിമാസം അവിടെ ശമ്പളം കൊടുക്കാനും കറണ്ട് ചാർജ് അടയ്ക്കാനും അവിടെ കിതാബ് വാങ്ങി വെക്കാനും. ഇപ്പൊ നാട്ടുകാരായ ആളുകൾ സൗകര്യപ്പെടുന്നവരൊക്കെ കയറി ഒന്ന് സന്ദർശിക്കണം. നമ്മൾ ഈ തുടങ്ങിയ സെന്റർ ഇപ്പൊ എന്തായിരുന്നു അൽഹംദുലില്ലാ, നിരവധി ഗ്രന്ഥങ്ങൾ ഓരോ ദിവസവും നമ്മൾ അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഗ്രന്ഥങ്ങൾ തിരുനബി തങ്ങളെ കുറിച്ച് കൊണ്ടുവരാനുണ്ട്. അത് നമുക്ക് വായിക്കാനും പഠിക്കാനും ഇപ്പോൾ അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉറുദുവിലും, അറബിയിലാണ് കൂടുതലുള്ളത്, മറ്റുള്ള ഭാഷകളിൽ പരമാവധി ഇനി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വന്ന് സന്ദർശിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ സഹോദരങ്ങൾക്ക് നിബിധങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഫ്രീ ലഘുലേഖ അവിടെ നിന്ന് ഇറക്കിയതുണ്ട്. ഇനി ഒരു ഫ്രീ പുസ്തകം വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മൂന്ന് പുസ്തകങ്ങൾ കിട്ടിയത് ത്വയ്ബയിൽ നിന്ന് ഇറക്കിയതാണ്. പുസ്തക പരീക്ഷയുടെ ചോദ്യ ഉത്തരക്കടലാസുകൾ നാളെ കൂടി സ്വീകരിക്കുള്ളൂ അല്ലേ? ഇന്നോ? ഇന്ന് ലാസ്റ്റ് ഡേറ്റ് 26 വരെയാണ് അല്ലേ? ആ എല്ലാവരും അതില് സഹകരിക്കണം. ഇൻഷാല്ലാ അതിൽ ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനം നേടുന്നവർക്ക് ഗോൾഡ് സമ്മാനമായി ഇവിടെ നിന്ന് നൽകും. എല്ലാ പദ്ധതികളോടും നിങ്ങൾ സഹകരിക്കണം. അതുപോലെ പരിപാടിക്ക് നിങ്ങൾ സഹായിക്കണം. അർഹമുർ റഹീമായ റബ്ബ് കബൂൾ ചെയ്യുമാറാകട്ടെ. ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാല മുഖ്തഹിമീ. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഓരോ ദിവസത്തെയും വിഷയാവതരണം നമ്മളൊരു സ്നേഹലോകത്തിന്റെ ഉമ്മരത്ത് വെച്ചുകൊണ്ടാണ് തീർക്കുന്നത്. നാളെ നമുക്ക് വെറുതയുടെ വരികളിലേക്ക് വരാം. വാഖറജ ശൈഖ് അബു ഇബ്രാഹിം വറാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയുകയാണ്, മൊറോക്കോക്കാരനായ മഹാനാണ്, ഒരുപാട് കറാമത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ കൂടെ അദ്ദേഹം ഹജ്ജിന് പോവുകയാണ്. മഹാനവറുകൾ കൂട്ടുകാരുടെ കൂടെ മക്കയിൽ എത്തി. ഹജ്ജ് കഴിഞ്ഞിട്ടവര് മദീന സിയാറ നടത്തി. മഹാനായ ഇബ്രാഹിം വറാദി എന്നവരുടെ കയ്യിലുള്ള സംഖ്യയെല്ലാം തീർന്നുപോയി, പൈസ കഴിഞ്ഞുപോയി. കൂട്ടുകാരിദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് യാത്ര തുടർന്നു. ഇദ്ദേഹത്തിന് ജീവിക്കാൻ യാത്രയ്ക്ക് വകുപ്പില്ല. കൂട്ടുകാരെല്ലാം ഒഴിവാക്കി. ഫമല്ലാ ഇന്ദഹുമാലോ അൻഹുന്നാസു ഖദ്മാലോ. പൈസ ഇല്ലാത്തപ്പോ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവൂല. പൈസ ഉണ്ടെങ്കിൽ ആളുകൾ നമ്മെല്ലാം നമ്മുടെ മിത്രങ്ങളാണ്. പൈസയില്ലെങ്കിൽ എല്ലാവരും നമുക്ക് അന്യരാണ്. അങ്ങനെ ഇബ്രാഹിം വറാദ് റഹ്മത്തുല്ലാഹി അലൈ മഹാനവറുകളുടെ കയ്യിലൊന്നുമില്ല. കൂട്ടുകാരൊഴിവാക്കി അദ്ദേഹം നേരെ പോയി. ഫാതാ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ചാരച്ചെന്ന് മുത്തുനബി തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, ഓ ഹബീബായ തങ്ങളെ, അമാ തറാ അസ്ഹാബി സഫറൂ വതറകൂനീ, കണ്ടില്ലേ എന്റെ കൂട്ടുകാരെന്നെ ഒഴിവാക്കി പോയത് എന്ന് പറഞ്ഞിട്ട് മദീനത്ത് പോയി സങ്കടപ്പെടുകയാണ്. ഹബീബായ തങ്ങളുടെ അടുക്കൽ ദുഃഖം പറയുകയാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഇപ്പോൾ സൗദിയിൽ ഉള്ള ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനുണ്ട്. അദ്ദേഹം നിബിധങ്ങളെ കുറിച്ച് നല്ല മനോഹരമായ ഒരു മൗലിദ് എഴുതിയിട്ടുണ്ട്. ആ മൗലിദിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ഞാൻ ഈ മൗലിദ് എഴുതുന്നതിന്റെ ഇടയിൽ മൂന്ന് തവണ ഞാൻ ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ട്. കണ്ട രംഗം അദ്ദേഹം ആ മൗലിദിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളായതുകൊണ്ട് പറയാൻ പരിമിതിയുള്ളത് കൊണ്ടാണ്, എനിക്ക് വ്യക്തമായി അറിയുന്ന ആളാണ്. അൽഹംദുലില്ലാ, ഞങ്ങളിപ്പോൾ മദീനയിൽ റബിയുല്ലവലെ 12 രാവിന് ചെല്ലുമ്പോ അദ്ദേഹം ഉണ്ടാക്കിയ മൗലിദ്
മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് ഇങ്ങനെ ഓതുകയാണ്. അതേ ആ മൗലിദ് എഴുതുന്നതിനിടയിൽ പലതവണ മുത്തുനബി തങ്ങളെ കണ്ട വ്യക്തി അവിടെ ഇരുന്നു കൊണ്ട് സ്വന്തമുണ്ടാക്കിയ മനോഹരമായ മൗലിദ് ഇങ്ങനെ ഓതുകയാണ്. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ഇന്നും മദീനയെ അനുഭവിക്കുന്നവരുണ്ട്, പുറത്തു നിന്നിട്ട് രുചി അറിയാത്ത ആളുകൾ ഇങ്ങനെ വിമർശനം പറയും, എന്താ ഇപ്പൊ ഈ 12 കൊല്ലം ഉന്നബിതങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ സാധാരണ 2 മണിക്കൂർ വഴതല്ലേ നടത്തല്, നബിതങ്ങളെ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ടോ? അവർക്ക് ഹബീബിന്റെ ലോകമറിയില്ല, മഹബൂബിന്റെ രസമറിയില്ല, മഹബത്തിന്റെ ലളിതത അവർക്കറിയില്ല, ലോകത്തെ ആശിഖീങ്ങൾ എഴുതി വെച്ച ലോകം അവർക്കറിയില്ല. ഇരിക്കട്ടെ, ആ പണ്ഡിതൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഇരിക്കട്ടെ. ഇബ്രാഹിം വറാദ്, അബൂ ഇബ്രാഹിം വറാദ് തങ്ങള് പറയാണ്, ഞാനങ്ങനെ ചെന്ന് നബി തങ്ങളോട് സങ്കടം പറഞ്ഞു. അങ്ങനെ മദീനത്തെ പള്ളിയിൽ കഴിയുമ്പോൾ ഹബീബായ തങ്ങളെ ഇങ്ങനെ കനവിൽ കാണുകയാണ്. കിനാവിൽ റസൂലുള്ളാഹി തങ്ങളെ കാണുകയാണ്. ഫഖാല ലഹു, അപ്പോൾ പറഞ്ഞു, ഇത് ഹബീല മക്ക, മക്കയിലേക്ക് പോയിക്കോളൂ. ഫൈദാ അതൈത ഇല സംസം, സംസമിന്റെ അടുക്കലേക്ക് ചെന്നാൽ, തജിദു അലൈഹാ റജുലൻ യസ്ഖിന്നാസ, ജനങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കുന്ന ഒരാളെ കാണാം. ഫഖുല്ലഹു, അയാളോട് പറയണം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ അങ്ങ് നാട്ടിലെത്തിക്കാ. ഹബീബായ തങ്ങള് പറഞ്ഞിട്ടുണ്ട്, എന്ന് നിങ്ങള് മക്കത്ത് ചെന്ന് സംസം കിണറിന്റെ അടുത്ത് വെള്ളം കോരി കൊടുക്കുന്ന ഒരാളെ കാണും, അയാളോട് പറയണം. ഇത് പറയുമ്പോ ഈജിപ്തിൽ കിടക്കുന്ന ഷാഫി ഇമാം തങ്ങളോട് സ്വപ്നത്തിൽ വന്നിട്ട് നബി തങ്ങള് പറഞ്ഞു, ഇറാഖിലുള്ള നിങ്ങളുടെ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എന്റെ ഒരു സലാം അറിയിക്കണമെന്ന് ഇമാം സുബ്ഹി തങ്ങൾ തബക്കാത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെ എത്രയോ മഹാന്മാർക്ക് അനുഭവങ്ങളുണ്ട്. അതാ ഞാൻ എങ്ങനെ പോയി ഫജിഅത്തുവില മക്ക, മക്കയിൽ ചെന്നു സംസമിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ ഒരാള് നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ ആ നിൽക്കുന്ന ആള് പറയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഈ ജനങ്ങൾക്ക് ഞാൻ ഈ വെള്ളമങ്ങ് കൊടുത്തോട്ടെ. അങ്ങനെ ഞങ്ങൾ അതാ അദ്ദേഹം ഫ്രീ ആയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ മക്കയുടെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറിപ്പോയി. ഫലമാ കാനിന്ദി, രാവിലെ ആയപ്പോൾ ഇദാ അനബിവാദിൻ ഫീഹി അജ്ജാറുൻ വമിയാ, രാവിലെ ആയപ്പോൾ നല്ല മരങ്ങളും വെള്ളവുമുള്ള ഒരു താഴ്വരയിലാണ്. ഞാൻ ചോദിച്ചു, ഏതാണിത്? ഉടനെ പറഞ്ഞു, ഹാദാ ബിവാദി ഷഫ്ഷാവാ എന്ന് പറയുന്ന താഴ്വരയാണ്, അവിടെ നിന്റെ വീട് അടുത്താണ്. ഞാൻ പിറ്റേന്നു തന്നെ എന്റെ വീട്ടിലെത്തി. ഫജിഅതു ഇലാ അഹ്ലി വഅഖ്ബർതുഹുൽ ഖബറ ഫഅജിബു മിൻ ദാലിക വഅജിബ الناس ഫസഅലു അനിൽ റഫഖതി ഫഅഖ്ബർതുഹും അന്നഹും തറകൂനി ഇൻദ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവരോട് നാട്ടുകാരോട് പറഞ്ഞു, എന്റെ കൂടെ വന്ന കുറെ ആളുകൾ ചിലയാള് ശരിയില്ലാത്ത ആളായിരുന്നു, അതുകൊണ്ട് എന്റെ കയ്യിലെ പൈസ തീർന്നപ്പോ അവര് മദീനയിൽ ഒഴിവാക്കിയതാണ്. ഞാൻ പക്ഷേ
ചെന്നുകൊണ്ട് മുത്തു നബി തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. എല്ലാ വേദന ഘട്ടത്തിലും ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് നിന്നാൽ കൂട്ടുകാരെ, മുഹിബ്ബീങ്ങളെ, രക്ഷിതാക്കളെ, നമ്മൾ ഹബീബായ നബി തങ്ങളെ പറയുന്നത് നമുക്കൊരു വിവരം നിങ്ങൾക്ക് തരാനല്ല, ഖൽബ് മദീനയിലേക്കൊന്ന് അടുപ്പിച്ചു കിട്ടാനാള് അവസാനം മരിക്കുന്ന സമയത്ത് മുത്തു നബി തങ്ങളെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാനാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് ഹീമാനോടെ ഒന്ന് മരിക്കാനാണ്. അല്ലാഹ് എത്രയോ നല്ല മനുഷ്യന്മാരുള്ള മജ്ലിസാണ്, സയ്യിദന്മാരുണ്ട്, അലിമീങ്ങളുണ്ട്, മുതഅല്ലിമുകളുണ്ട്. അതാ അല്ലാഹുവിന്റെ ദീനിന്റെ ഹിദായത്തിലേക്ക് വെളിച്ചം കിട്ടി വന്ന നല്ലവരായ മനുഷ്യന്മാരുണ്ട്. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ ഇതെല്ലാം മദീനത്തെ ഉമ്മരത്ത് വെക്കുകയാണ്. മഹാന്മാര് പറഞ്ഞതുപോലെ ഞാൻ ഇന്നിവിടെ ചൊല്ലി തുടങ്ങിയത് കണ്ടില്ലേ, മിദ്ഹത്തെ മുസ്തഫ കയേ ഇഹ്സാന മേരാ ഹസാന സേ സിൽസില മിൽ ഗയാ ഉൻക ദർ ചൂമനേ കാ സിലാ മിൽ ഗയാ സർ ഉടായാ തോ മുജ്കോ ഖുദാ മിൽ ഗയാ ഐസിയോം കോ ബഡാ മർതബാ മിൽ ഗയാ ഹശ്ര മേ ദാമനേ മോ മുസ്തഫാ മിൽ ഗയാ മിദ്ഹത്തെ മുസ്തഫ കായ ഇഹ്സാന മേരാ ഹസാന സേ സിൽസില മിൽ ഗയാ. ഇത് ഹസാൻ തങ്ങളുടെ പിന്നിൽ കൂടാനുള്ള ഒരു മാർഗമാണ്. എന്റെ സദസ്സിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ച് ഇവിടെ വഴിക്ക് ഓരോ നിമിഷവും നാളത്തേക്കുള്ള ഒരു പ്രതീക്ഷയാണ്. ഇവിടെ നിങ്ങൾ വന്നത് വേറെ ഒരു ലക്ഷ്യത്തിലുമല്ല, ഹബീബിനോടുള്ള ഇഷമാണ്, ഇഷ്കാണ്. എന്റെ ചെറുപ്പക്കാരാ, ഏതോ പെണ്ണിന് കൽബ് കൊടുത്ത് ജീവിതം കളയല്ലേ മോനെ, നമ്മുടെ കൽബ് കൊടുക്കാൻ പറ്റുന്ന രാജാവാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോൾ മദീനയാണ് കൽബിലേക്ക് വരുന്നതെങ്കിൽ, മദീനയിലെ രാജാവാണ് വരുന്നതെങ്കിൽ, അവിടുത്തെ പ്രസന്നമായ മുഖമാണ് വരുന്നതെങ്കിൽ, അവിടുത്തെ സ്വഹാബത്തിന്റെ ദർശനമാണ് വരുന്നതെങ്കിൽ, അവിടുത്തെ മഹബത്തിന്റെ ദൗക്കാണ് വരുന്നതെങ്കിൽ, അവിടുത്തെ ഇഷ്ടന്റെ രസമാണ് വരുന്നതെങ്കിൽ, എന്തൊരു ജീവിതമാണ്. മരിച്ചു ചെല്ലുമ്പോ ഖബറിൽ കിടക്കുന്ന നേരത്തെ ഹബീബായ മുത്തുനബി തങ്ങളുടെ നോട്ടം കിട്ടുന്ന കിടത്തമാണെങ്കിൽ ഖബറിലേക്കുള്ള യാത്ര രസമാണ്. ഖബറിൽ കിടക്കാൻ എന്ത് രസമാണ്, മഹ്ബൂബിനെ കണ്ടിങ്ങനെ കിടക്കാം, ഹബീബിനെ കണ്ടിങ്ങനെ കിടക്കാം. പരലോകത്ത് ചെല്ലുമ്പോ ഓടിച്ചെല്ലാനുള്ളത് ഉപ്പാന്റെ അടുക്കലേക്കല്ല, ഉമ്മാന്റെ അടുക്കലേക്കല്ല, എല്ലാവർക്കും ഓടിച്ചെല്ലാനുള്ളത് ഹബീബായ തങ്ങളുടെ അടുക്കലേക്കാണ്. അങ്ങനത്തെ ഒരു രാജാവിനെ, അങ്ങനത്തെ ഒരു നേതാവിനെ, അങ്ങനത്തെ ഒരു ഹബീബിനെ അല്ലാഹുവേ മരണം വരെ
അവിടുത്തെ മധു പറഞ്ഞിട്ട് എല്ലാരും പറയും ലൈല എന്റെ പെണ്ണാണെന്ന്. പക്ഷേ ലൈല എല്ലാവരെയും പ്രേമിക്കുന്നില്ല, ചില ആളുകള് വാദം പറഞ്ഞതാണ് എന്ന പോലെ ചിലരൊക്കെ നബിതങ്ങളുടെ മഹബത്ത് വാദിക്കുന്നവരാണ്. അവരുടെ കൽബിൽ മഹബത്തില്ല, ഹബീബിനവരെ വേണ്ട എന്ന ഒരു ഗണത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനേ. ഞങ്ങൾക്ക് ഹബീബിനെ വേണ്ടുന്ന ഒരു കൽബ് നിറച്ചു തരണം. അല്ലാ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ഒരു ജീവിതം വേണം. മുത്തുനബിതങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു പകർപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ വേണം, ഞങ്ങളുടെ വർത്തമാനത്തിൽ വേണം, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ വേണം. ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ അത് ഈ പരമ്പര കൊണ്ടൊന്ന് മാറിക്കിട്ടണം, ഞങ്ങളൊന്ന് നന്നാവണം, ഞങ്ങളുടെ കൽബിനൊരു വെളിച്ചം വേണം. മുത്തുനബിതങ്ങൾ മുഴുവനും വെളിച്ചമാണ്, അവിടുത്തെ നോട്ടം നൂറാണ്, അവിടുത്തെ കേൾവി നൂറാണ്, അവിടുത്തതെല്ലാം നൂറാണ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരാളെയും ഹായിബാക്കല്ലേ അല്ലാ. ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് വന്നതാണ് റബ്ബേ. ഹബീബായ തങ്ങളും ഔദാര്യത്തിന്റെ കേന്ദ്രമാണ്. ആ ഔദാര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സറിഞ്ഞൊരു പത്ത് സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അഹബാബ് തൊയ്ബ ലേണിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബിന്റെ നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ തൊയ്ബ സെന്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 1000 രൂപ കൊടുത്തൊരു മെമ്പർഷിപ്പ് എടുത്താല് നിങ്ങൾക്ക് ഇൻഷാ അള്ളാ ഒരു കൊല്ലത്തേക്ക് ഇൻഫോ ഇസ്ലാം ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ സ്ഥാപനം ഇറക്കുന്ന ഫ്രീ പുസ്തകങ്ങൾ പലതും വരുന്നുണ്ട്, അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റൽ വഴി എത്തും. അതോടൊപ്പം പൈസക്ക് വിൽക്കാൻ അഥവാ വിലക്കിറക്കുന്ന പുസ്തകങ്ങൾ, ആരും സ്പോൺസർ ചെയ്യാതെ ഇറക്കുന്ന പുസ്തകങ്ങൾ 40% ഡിസ്കൗണ്ടിൽ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ട് തരുമ്പോൾ പൈസ കൊടുത്താൽ മതി എന്ന നിലക്ക് VPP ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു സൗകര്യത്തിനാണ് അഹ്ബാബ് തൊയ്ബ ലേണിംഗ് ക്ലബ്ബ്. ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു 10-300 ആളുകൾ ആ ക്ലബ്ബിൽ മെമ്പർമാരുണ്ട്. മാക്സിമം 1000 പേരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ക്ലബ്ബിൽ മെമ്പറാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്ലിപ്പ് കിട്ടും. അത് വാങ്ങിയിട്ട് പൂരിപ്പിച്ച് 1000 രൂപ അടക്കം കൊടുത്താൽ നിങ്ങൾക്ക് ക്ലബ്ബ് മെമ്പറാകാം. കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്, ആ ആനുകൂല്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഈ 1000 രൂപ പൂർണ്ണമായും തൊയ്ബ സെന്ററിനുള്ള സംഭാവനയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് സെന്റർ തരുന്ന ആനുകൂല്യങ്ങൾ അതിൻ്റെ കൂടെയുണ്ട് എന്ന് വിശദമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ അതിൽ ചേരണം. അൽഹംദുലില്ലാ, എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ മക്കയിലും മദീനയിലും അതുപോലെ തന്നെ കോഴിക്കോടും പാലക്കാടും ഒക്കെ അഹ്ബാബ് തൊയ്ബ മെമ്പർമാരായ ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഇപ്പോൾ റബിയുൽ അവൽ നമ്മൾ പ്രസിദ്ധീകരിച്ച മുത്തുനിബിതങ്ങളുടെ മഹിഷ്ടോദയം എന്ന പുസ്തകം പോസ്റ്റൽ ഇവിടുന്ന് അയച്ചിട്ടുണ്ടാകും. അത് സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. മറ്റ് 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് VPP ആയിട്ട് വരും. അതിൻ്റെ 60% പൈസ മാത്രം നിങ്ങൾ പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കി ആ ക്ലബിൽ നിങ്ങൾ അംഗങ്ങളായി തുടരണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين.
ചിന്നക്കട പള്ളിക്ക് സമീപം ജ്യൂസ് കട നടത്തിയിരുന്ന ബഷീർ സാഹിബ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ പങ്കെടുത്ത് 5000 രൂപ സംഭാവന തന്ന ആളാണ്. അദ്ദേഹം 4 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വഹാബ് മുസ്ലിയാരുടെ അളിയൻ അബ്ദുൽ ഖാദർ കുഞ്ഞ്, അബ്ദുൽ ഖാദർ കുഞ്ഞ് വാപ്പ, വഹാബ് മുസ്ലിയാരുടെ അളിയൻ ഉമ്മ സൈനബാവി, എല്ലാവർക്കും എല്ലാവരും മരണപ്പെട്ടു പോയതാ. ഏത് വഹാബ് മുസ്ലിയാർ? ആ നമ്മൾ വേഗം ഒരു വഹാബ് മുസ്ലിയാരെ ഓർമ്മയുള്ളൂ, അതുകൊണ്ടാണ് വായിക്കാൻ. ആ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു സ്വർഗാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അർഹമുർ റഹീമായ റബ്ബേ. അതുപോലെ തന്നെ നമ്മളെ ഷറഫുദ്ദീൻ തങ്ങള് എല്ലാ സ്നേഹപ്രപഞ്ചത്തിലൂടെ വരുന്നവരാണ്. അവർ മരണപ്പെട്ടതിൻ്റെ 40-ന്റെ ദിവസമാണ് ഇന്നലെയോ ഇന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ ഉപ്പാപ്പ ഉമേനല്ലൂര്, അവർ മരണപ്പെട്ടു പോയി, അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ അൻസാരിക്കാട മാമയല്ലേ മരണപ്പെട്ടു പോയി, പള്ളിശ്ശേരിക്കൽ അള്ളാഹു തആല അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അർഹമുർ റഹീമായ റബ്ബെ, പലരും വന്നിട്ട് ഉപ്പമാരുടെ ഉമ്മമാരുടെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കിവിടെ പറയാൻ കഴിയില്ലല്ലോ. എല്ലാകളുടെയും അർഹമുർ റഹീമായ റബ്ബെ, റിയാദിൽ അപകടത്തിൽ മരിച്ചുപോയ ഒരു സഹോദരന്റെ ഈ മജ്‌ലിസിൽ ഇന്നലെ ദുആയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് പ്രത്യേകം വേറെക്കണമെന്ന് വളരെ ഒന്ന് പറഞ്ഞു. അള്ളാഹുവേ സ്വർഗമാക്കി കൊടുക്കുമാനേ. അതുപോലെ ബന്ധപ്പെട്ട ആളുകൾ ലോക ജീവിതം നീ സ്വർഗീയമാക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ യുവാഫി നിഅമ യുകാഫീദ. അല്ലാഹു സല്ലി അലാ സയ്യിദിനാ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങളുടെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസുകളും നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റ തമ്പത്ത് നൽകണേ റഹ്മാനേ. ഈ മജ്‌ലിസിൽ ജനിച്ചു കൂടുവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ. അല്ലാഹ് ഇവിടെ നിനക്കാൾ എത്രയോ ഏറെ ആളുകൾ ഇതാ ഈ മജ്‌ലിസിനെ പുറത്ത് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ കേൾക്കുന്നവരുണ്ട്, ഇതിൽ പങ്കാളികളാവുന്നവര്, ഇവിടെ പ്രേകം ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട്. അവർക്ക് ബഹുമാനപ്പെട്ട കൊച്ചു നിങ്ങൾ ഉപ്പാപ്പയുടെ ചാരത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവിടുത്തെ ബർക്കങ്ങൾക്ക് പ്രിയപ്പെട്ട പിതാവ്, അവിടുത്തെ ജ്യേഷ്ഠൻ അവർകൾ, അതുപോലെ തന്നെ കെ മുഹമ്മദ് അവർകൾ, ഹസ്മാവർകൾ, അതുപോലെ ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന നേരെ ഞങ്ങളുടെ ഗുരുവര്യന്മാരായ ബുഖാരിയിലെ ഞങ്ങളുടെ ഉസ്താദുമാർ അർഹമുർ റഹീമായ റബ്ബേ. അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാര്, വലിയുപ്പമാര്, ജ്യേഷ്ഠന്മാര്, അനുജന്മാര്, ബഹുമാനപ്പെട്ട ഇല്യാസൂട്ടി സാറവറുകളുടെ സഹോദരി ഹഫ്സ ബീവി, അങ്ങനെ എത്രയോ ആളുകൾ ഞങ്ങളോട് പേരോർമ്മയുള്ളതും ഇല്ലാത്തതുമുണ്ട്. അവരുടെ എല്ലാ ആളുകളുടെയും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഇതിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളായ റഫീഖ് എന്ന സഹോദരന്റെ പിതാവ് അള്ളാഹ് വളരെ സ്വലാത്തു ചൊല്ലിയിരുന്നവരാണ്, വളരെ മഹബത്തിന്റെ ലോകത്തുയർന്നവരാണ്. അതിന്റെ ഒരു ബറക്കത്തായിരിക്കാം മക്കൾക്ക് ഇതിൽ എടുക്കാൻ കഴിയുന്നത്. നമ്മുടെ അസലഖാഫിയുടെയും റഫീഖിന്റെ ഒക്കെ പിതാവ് ദർജന നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. യാ അലീമു യാ അല്ലാഹ്. അതാ അവരുടെ മാതാവ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടേക്ക് ഒരാഭരണം കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ ഉമ്മമാര്, സഹോദരിമാര് ആഭരണങ്ങൾ നൽകി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഒരു കുട്ടിയുടെ ബർത്ത്ഡേയുടെ ദിവസമാണെന്ന് പറഞ്ഞ് ഇന്നലെ മഖ്ദൂമിയയിലേക്ക് ഒരാഭരണം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരടക്കം സ്ഥാപനങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവരുണ്ട്. എല്ലാ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ.
ഞങ്ങൾക്ക് നാഫിആയ ഇൽമു നൽകണേ റഹ്മാനേ, നല്ല ഓർമ്മ ശക്തി നൽകണേ റഹ്മാനേ, നല്ല ബുദ്ധി നൽകണേ റഹ്മാനേ. പറയുന്നതിനേക്കാൾ വലിയ മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നീ നിറച്ചു തരണേ റഹ്മാനേ. ഈ പരിപാടി പരമ്പര പരമ്പരകളായി ഖിയാമം വരെ നീ നിലനിർത്തണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ, ഹിദായത്തിന്റെ അഹലുകാരാക്കണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളുടെ വിവിധങ്ങളായ ബ്രാഞ്ചുകളിൽ സേവനം ചെയ്യുന്ന കുട്ടികൾ ഈ മജ്ലിസിലുണ്ട്, അവർക്കും നീ ബറക്കാത്തുകൾ നൽകണേ റഹ്മാനേ, ഐശ്വര്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള എത്രയോ സഹോദരങ്ങളുടെ ഭാര്യമാര് ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ കുടുംബത്തിലും പരിചയത്തിലും ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനേ. വിവാഹം കഴിഞ്ഞ കൊല്ലങ്ങളിൽ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനേ. നീ ഞങ്ങൾക്ക് നൽകിയ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ, ആലിമീങ്ങളാക്കണേ റഹ്മാനേ, ഹാഫിളീങ്ങളാക്കണേ റഹ്മാനേ. രണ്ടു ലോകത്തും ഞങ്ങൾക്ക് കുറത്തു അയിനാക്കണേ റഹ്മാനേ. അല്ലാ, ഞങ്ങൾ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ എത്തിച്ചേരുന്ന വീട്ടുകാർ കുടുംബങ്ങൾ, ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ സൽക്കരിക്കുന്നവർ സ്വീകരിക്കുന്നവർ, ഞങ്ങളുടെ പുറം സംസ്ഥാനങ്ങളിലെ പദ്ധതികളിലേക്ക് കിണറായി, വസ്ത്രമായി, പള്ളികളായി, മദ്രസകളായി സംഭാവനകൾ നൽകിയവർ, നാട്ടിൽ നടക്കുന്ന സംരംഭങ്ങൾക്ക് മാസവരികൾ നൽകുന്നവർ, ഭക്ഷണത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുന്നവർ, ഈ പരിപാടിയിലേക്ക് ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകുന്നവർ, അല്ലാ അല്ലാ, എത്രയെത്ര ഉമ്മപെങ്ങന്മാരാണ് വളരെ അച്ചടക്കത്തോടെ മുത്തുനബിതങ്ങളുടെ മദഹാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മജ്ലിസിലേക്ക് വളരെ അതപോടെ വന്ന് കേട്ടുപോകുന്ന ഉമ്മപെങ്ങന്മാർ, അല്ലാ അവർക്ക് ആയിഷ ഉമ്മന്റെ കൂടെ സ്വർഗത്തിലൊത്തുകൂടാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഫാത്തിമ ഉമ്മന്റെ കൂടെ കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ എത്രയോ തവണ ഞങ്ങളുടെ പൊന്നുമ്മയായ ഖദീജ ഉമ്മയെ പറഞ്ഞു, അവിടുത്തെ ചാരത്തെ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഈ പരിപാടിയിലേക്ക് ആളുകൾക്ക് ചായയും വെള്ളവും ഒക്കെ നൽകുന്നവരുണ്ട്, അതുപോലെ സമാപന ദിവസം വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പറ്റം ചെറുപ്പക്കാര് സ്വന്തം സന്നദ്ധരായി ഇറങ്ങി ഭക്ഷണം പാചകം ചെയ്ത് സംഘടിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്, അവർക്കെല്ലാം ഈ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. ആ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളോട് ഇടക്കാലത്ത് വിട പറഞ്ഞു പോയിട്ടുണ്ട്, ഖബറു സ്വർഗമാക്കണം അല്ലാ. ഈ സ്നേഹപ്രപഞ്ചത്തിലെ കഴിഞ്ഞ 11 കൊല്ലങ്ങളിൽ പങ്കെടുത്തവരിൽ വെച്ച് ആരൊക്കെ മരണപ്പെട്ടുപോയെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. അതിൽ ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, വലിയുപ്പമാരുണ്ട്. ഈ പരിപാടിയുടെ ഒരു വെളിച്ചം അവരുടെ കബറിലേക്ക് നീ നൽകണേ അല്ലാ. നാളെ ഞങ്ങളും ഏതോ ഒരു കബറിടത്തിൽ കിടക്കോ, ഇവിടെ ഈ സ്നേഹപ്രപഞ്ചം തുടരണമെന്ന് ഞങ്ങൾ മോഹിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്കും മുറിയാത്തൊരു വെളിച്ചം ഇവിടുന്ന് നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളെ ഞങ്ങളാക്കിയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, എല്ലാവിധ ഇസ്സത്തും റിഫത്തും നീ നൽകണേ അല്ലാ. വിദ്യാർത്ഥികളുണ്ട്, നല്ല ഓർമ്മശക്തിയും വിജയവും നൽകണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ ജോലി തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി ഈ പരിപാടി മുടങ്ങാതെ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ മനസ്സീ സദസ്സിലാണ്. റബ്ബേ, അവർക്കും ഇതിൽ പങ്കെടുത്ത കൂലി നൽകണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഓരോ പകലിലും എത്രയോ ആളുകൾ വിളിച്ചിട്ട് വിവിധങ്ങളായ മുറാദുകൾ വെച്ച് ദുആക്കാൻ പറയാറുണ്ട്. ഇന്നലെ അതാ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് പങ്കെടുത്തതുപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇന്ന് പാലക്കാട് ജില്ലയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദുആ എടുക്കണം. ഇന്നലെ ഞാൻ ആ വേദിയിൽ വഴത് കേൾക്കാനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾക്കൊരു സലാം പറഞ്ഞു പോയിക്കൂടായിരുന്നോ? വേണ്ട, ഞാൻ അങ്ങനെ അങ്ങ് വന്ന് കേട്ടുപോകാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ എത്രയോ ആളുകൾ ഇതിനെ സ്നേഹിക്കുന്നവരുണ്ട്. റബ്ബേ, ഇത് ഉഖ്രവിയായ വിജയത്തിന് കാരണമാക്കണല്ലാ.
ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവർ, ഡിസ്കിന് തകരാറുള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ താങ്ങായി തണലായി ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഉമ്മമാരാണ് അല്ലാ. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയടക്കം ഈ മജ്ലിസിന്റെ ദുആയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ഉമ്മമാര്, ഞങ്ങളുടെ ഉപ്പാന്റെ പേരിൽ ഖത്മോദുന്ന ഉമ്മമാര് ശബ്ദം കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി ഒരു മോതിരം ഇവിടെ സംഭാവന ചെയ്ത സഹോദരിയുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. അർഹമുറാഹിമായ റബ്ബേ, കൈയുടെ അസുഖം മാറിക്കിട്ടാൻ, ശരീരസുഖം ലഭിക്കാൻ ഉംറയ്ക്ക് പോകാനുള്ള തൗഫീഖിന്, മാതാപിതാക്കളും ഭർത്താവും മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, നിയാസ് ജൗഹരിയുടെ മരണപ്പെട്ട വാപ്പമ്മയുടെ മഗ്ഫിറത്തിന് വേണ്ടി, ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി, മരണപ്പെട്ട മകൾക്ക് വേണ്ടി. അല്ലാ, പള്ളിമുക്കൽ ഞായറാഴ്ച നടന്ന ആക്സിഡന്റിൽ മരണപ്പെട്ട സജീന എന്ന ഉമ്മയ്ക്ക് വേണ്ടി, ഷഹീർ സഖാഫിയുടെ ഉമ്മ തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്, ഷിഫ ലഭിക്കാൻ വേണ്ടി. മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാറുടെ വാപ്പ നസ്റുല്ലാ മുസ്ലിയാർ ക്ഷീണത്തിലാണ്, രോഗം മാറാൻ വേണ്ടി. ഇങ്ങനെ എത്രയോ ആളുകൾ ഞങ്ങളുടെ മജ്ലിസിൽ സംഭാവനകൾ നൽകിയവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഞങ്ങളിവിടെ പേര് പറഞ്ഞില്ലെങ്കിലും എല്ലാ വിശദീകരണങ്ങളും അറിയുന്ന റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ തരണേ റഹ്മാനെ. ഹായിബാക്കല്ലേ റഹ്മാനെ, നിരാശപ്പെടുത്തല്ലേ റഹ്മാനെ, മരണം വരെ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ റഹ്മാനെ. ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. മരണം വരെ ഞങ്ങൾക്കൊരാളെ ആശ്രയമില്ലാതെ നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും അത് നല്ല ഇഖ്ലാസോടെ ആകാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞാനിങ്ങനെ നിൽക്കുമ്പോ പല ആളുകളും അതാ ഞങ്ങളുടെ ഉപ്പക്ക് വേണ്ടി ദ്വേർക്കണം, ഉമ്മക്ക് വേണ്ടി ദ്വേർക്കണം എന്ന നിലക്ക് ഇങ്ങനെ ഓരോരുത്തരുടെയും മുഖത്ത് കാണുന്നുണ്ട്. ഉള്ളിലുള്ളതറിയുന്ന റബ്ബേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എത്രയോ ആളുകളുടെ സദസ്സിൽ അവിടെ അതാ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും ഉണ്ട്. അവരുടെ ഉപ്പമാര് മരണപ്പെട്ടു പോയവരുണ്ട്, ഉമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട്, സഹോദരങ്ങൾ മരിച്ചുപോയവരുണ്ട്. ഞങ്ങൾ വർഷത്തിൽ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് ഈ ദുആ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഞങ്ങൾക്കും മരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ ദുആ ചെയ്യുന്ന വിധത്തിൽ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ, ഈ മജ്ലിസ് തൗബയുടെ മജ്ലിസാക്കണേ റഹ്മാനേ. ഇത് നന്നാവാനുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. ഏതെങ്കിലും ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഈ മഹബത്തിന്റെ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. പൈശാചികമായ ഷർറുകൾ കുടുങ്ങിയവരുണ്ടെങ്കിൽ സലാമത്ത് നൽകണേ റഹ്മാനെ. സെഹരിയായ പ്രയാസങ്ങളാൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തവരുണ്ട്, അല്ലാഹുവേ അതെല്ലാം നീ സലാമത്താക്കണേ റഹ്മാനെ. നീ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാ, കടങ്ങളുള്ളവരുണ്ട്, വീടാനുള്ള വഴി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് കടങ്ങളുണ്ട്, വീടാൻ വഴി നീ നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങൾ എണ്ണിയാ തീരൂല എല്ലാം അറിയുന്ന റബ്ബേ, വേണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا وعلى معنا شقيا ولا مطرودا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب ارحمهما كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم سلام. തിരക്കില്ലാത്തവര് ഈ ബൈത്തും കൂടെ ചൊല്ലിയിട്ട് പോകുന്നത് നല്ലത്. വളരെ തിരക്കുള്ളവരുണ്ടെങ്കിൽ പോകാം. നമ്മളെ കുട്ടികളെ ബൈത്തിൽ നിന്ന് നമ്മളും കൂടെ കൂടെ ചൊല്ലിയിരും. ആ സമയത്തേക്ക് കുറച്ച് സഹോദരിമാർക്ക് അങ്ങ് പോകാനും കഴിയും. ആരംഭ പൂവായ മുത്ത് നബിയുടെ